السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه وذرياته إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. خذ بأيدينا انظر أحوالنا انظر قلوبنا يا رسول الله. എല്ലാവരും ആ പുറകിലിരിക്കുന്ന ആളുകളൊക്കെ തൊട്ടു മുന്നിലത്തെ കസേരയിലേക്ക് കയറി കയറി മുന്നിലേക്ക് ഇരുന്നോളൂ. നമ്മുടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അദബ് തന്നെ അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ചിട്ട തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ നിന്നാൽ മുന്നിലുള്ള സഫ് അത് പൂർത്തിയാക്കിയിട്ടാണ് പിറകിലേക്ക് നമ്മൾ സഫ് കെട്ടാറുള്ളത്. മുന്നിൽ നിൽക്കുന്ന സ്വഫിൽ മുന്നിലത്തെ വരിയിൽ ഇടം പിടിച്ചയാളിനുള്ള പ്രതിഫലമല്ല തൊട്ടു പിറകിൽ നിൽക്കുന്ന ആളിന് കിട്ടുന്ന പ്രതിഫലം. അതുകൊണ്ട് തന്നെ എപ്പോഴും മുന്നോട്ട് കയറിയിരിക്കാൻ ആഗ്രഹിക്കുകയും പള്ളിയിൽ ഒന്നാമത്തെ സ്വഫിൽ ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. നമ്മൾ മുഅ്മിനീങ്ങൾ, അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, നിങ്ങൾ മുന്നിലേക്കുള്ള കസേരകളിൽ ഇരുന്നാൽ കുറഞ്ഞ സ്ഥലമാണെങ്കിൽ പോലും കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അള്ളാഹു നമ്മളെയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ രാത്രി വെള്ളിയാഴ്ച രാവാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ആരെല്ലാം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലിയാലും അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിൽ ഇരുന്ന് സ്വീകരിക്കുകയും അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്യുന്ന വിശുദ്ധമായ ഒരു ദിവസത്തിന്റെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
ومنذ ألزمت أفكاري مدائحه وجدته لي خلاصي خير ملتزم مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم، هو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحمي مولاي صل وسلم. يمينا بربي إن قلبي يحبه، يمينا بربي، يمينا بربي إن قلبي يحبه، وذاك رجائي في الممات وفي المحيا صلاة وتسليم. خاتم النبي ولج كجبدت النيج كند نيرم قلب نلل موهموديج موهموديج. خاتم النبي ولج كجبدت النيج കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച് മോഹമോദിച്ച് മാണിക്യമലരായ പൂവി മഹദിയാ മഹദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി വിലസിടുന്നാരി. കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനക്കായി ബീവി തുനിഞ്ഞ് ബീവി തുനിഞ്ഞ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു ഈ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടി നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ സലാമുകൾ എല്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന മുനവ്വറയിലേക്ക് അല്ലാഹു എത്തിച്ചു നൽകുമാറാകട്ടെ. അവിടുന്ന് നമ്മുടെ എല്ലാം എല്ലാമായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.
അല്ലാഹു നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറ്റി നല്ല ഖൈറായ ജീവിതവും സ്നേഹമുള്ള വീടും മരണപ്പെട്ടുപോയവർക്ക് മഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മുടെ നാടിനെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ വേദിയിൽ നമ്മുടെ നാട്ടിന്റെ ഇസ്ലാമിക ചലനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുണ്ട്. ഈ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് പള്ളിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന പള്ളിയുടെ പ്രസിഡന്റ്, പ്രോഗ്രാമിന്റെ ചെയർമാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആമുഖങ്ങളിൽ ഒരുപാടൊന്നും പറയാൻ സമയമില്ല. കുറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ആത്മീയ കേരളത്തിന്റെ പകരക്കാരില്ലാത്ത അമരക്കാരനായ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ തങ്ങളിൽ ബുഖാരി വായാർത്ഥങ്ങൾ നമ്മുടെ വേദിയിലേക്ക് അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയമേ നമ്മൾക്കുള്ളൂ. ഈ വെള്ളിയാഴ്ച രാവിലെ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കാം. നമ്മുടെ ലോകം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, നാം എല്ലാവരും ഓരോ ദിവസവും പത്രങ്ങൾ കൈകളിലേക്ക് എടുക്കുമ്പോൾ, ഓരോ ദിവസവും ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കാനുള്ള വാർത്തകളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മുടെ നാട്ടിലെയും പുറം നാടുകളിലെയും എല്ലാം പത്രങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ ഭൂമിയുടെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمد رسول الله لا اله الا الله محمد رسول الله ഈ വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിക്കുന്നവർ അല്ലാഹു ആരാധ്യനാണ്, ഏകനാണ്, അവനല്ലാതെ ഇലാഹില്ല. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, പ്രവാചകനാണ്, നബിയാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് സന്തോഷം പകരുന്ന വർത്തമാനങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മുടെ നാടുകളിലെയും വിദേശ രാജ്യങ്ങളിലെയും എല്ലാം പത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ മുഴുവൻ അറബി പത്രങ്ങളിലും വന്ന ഒരു വാർത്ത, പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവാക്കളെ, സ്നേഹമുള്ളവരെ, സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിന്ന ഒരു വർത്തമാനം. സൗദി അറേബ്യയിലെ മക്കത്തുൽ മുക്കറമയ്ക്ക് സമീപമുള്ള ഒരു ശ്മശാനം, ഖബർസ്ഥാനിൽ നിന്ന് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ആ ഖബറുകൾ തുറന്ന് അതിലുള്ള ജനാസകളെ എടുത്തു മാറ്റാൻ അവിടുത്തെ അധികൃതർ രംഗത്ത് വരികയും ഓരോ ഖബറുകളും തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ജനാസകൾ മാറ്റാൻ തുടങ്ങുകയും ചെയ്തു. രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള അറബി പത്രങ്ങൾ എഴുതുകയാണ്, നാല് കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ പല ഖബറുകൾക്കും നാല് കൊല്ലത്തോളം പഴക്കമുണ്ട്. ആ ഖബറുകൾ ഓരോന്നോരോന്നായി തുറന്നു വരുമ്പോൾ സുബ്ഹാനല്ലാഹ് 120 ജനാസകൾ, 120 മയ്യിത്തുകൾ. സൗദി അറേബ്യയിലെ പത്രം പറയുന്നു, അവിടുത്തെ മുടികൾക്ക് പോലും പ്രശ്നമില്ലാതെ, ഒരു മുടിനാരിഴകൾക്ക് പോലും പ്രശ്നം തട്ടിയിട്ടില്ലാതെ, ശരീരത്തിന് യാതൊരുവിധ കലർപ്പും ബാധിക്കാതെ, ശരീരത്തിന്റെ അവയവങ്ങളിൽ പുഴുതൊടാതെ, ശരീരത്തിന്റെ ഭാഗങ്ങളെ മണ്ണുതിന്നാതെ, ശരീരത്തെ പുതപ്പിച്ചിരുന്ന ജനാസ പൊതിയുന്ന തുണികളിലൊന്നും ഒരു പുഴുക്കളുടെ ആക്രമവും നേരിടാതെ, ചെതലുകൾ അവരുടെ കബറിൽ കൂടുകൂട്ടാതെ 120 ജനാസകൾ കബറിൽ നിന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് സൗദിയിലെ ഭരണാധികാരികൾ നേതൃത്വം നൽകുന്നവർ അവരുടെ ഖബർസ്ഥാനുകൾ തുറന്ന് പരിശോധിച്ച് 120 ജനാസകളെ എടുത്ത് മറ്റൊരു കബറിൽ അടക്കം ചെയ്തു എന്ന് അറബ് നാടുകളിലെ പത്രങ്ങളെല്ലാം ലോകത്തിന് മുന്നിൽ
സംവദിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ആഹ്ലാദിക്കാനുള്ള, അവനെ സന്തോഷിക്കാനുള്ള വർത്തമാനങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മുടെ ലോകം മുന്നിലേക്ക്, നമ്മളുടെ മുന്നിൽ നീട്ടിവെക്കുന്ന വർത്തമാനങ്ങൾ. ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവനും വെളിച്ചത്തിലേക്ക് വിളിക്കാൻ വന്ന പ്രവാചകൻ, ഇന്നാ അർസൽനാക ഷാഹിദം വമുബശ്ശിറം വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജം മുനീറ, വെളിച്ചത്തിനുമേൽ വെളിച്ചമായി അജ്ഞതയുടെ കാലഘട്ടത്തിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് വിളിച്ച നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് ലോകത്ത് ഓരോ ദിവസവും പിന്നിടുമ്പോ മാറ്റുകൂടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ, അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ച വിശ്വാസങ്ങൾ, അതെല്ലാം സത്യമാണെന്ന് ലോകം വിളിച്ചു പറയുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോ വിശ്വാസികൾക്ക് സന്തോഷിക്കാനുള്ള വർത്തമാനങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്ത, ലോകത്തെ പരിചയപ്പെടുത്തി കൊടുത്ത മതമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ വക്താക്കളായി പിൽക്കാലത്ത് വന്ന സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിലെ ജീവിതങ്ങളെ ഒപ്പിയെടുത്ത് വിവിധ നാടുകളിലേക്ക് പ്രബോധനത്തിന് പോയി. നമ്മുടെ നാട്ടിലും വന്നു ചേർന്നു മാലിക് ബിന് ദീനാർ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇതുപോലെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി എത്തിച്ചേർന്ന സ്വഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ യമനിലേക്ക് പോവുകയാണ് സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ യമനിലേക്ക് പോയ സ്വഹാബി വര്യരാണ്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സ്വഹാബിമാരെത്തി. അവരുടെ കാലം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഇരുട്ടിലേക്ക് ആപതിച്ചു പോകാനിരുന്ന ഉമ്മത്തിന്റെ കൈപിടിച്ച് കടന്നു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിലെ ദീപ്തങ്ങളായ ഔലിയാക്കൾ. അവരിൽ പ്രഥമ സ്ഥാനമുള്ള നേതാവാണ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിരിൽ ജീലാനി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിന്റെ കറുത്ത രാവുകളിൽ ഇറങ്ങി വന്ന് ലോകത്തെ ജനങ്ങളോട് നന്മ ഉപദേശിച്ച നേതാവാണ്. കറാമത്തുകളുടെ ലോകത്തിരുന്ന് ജനങ്ങളെ കൈപിടിച്ചു നടത്തിയവരാണ്. അതാ പിന്നീട് വരികയാണ് ലോകത്തെ ഓരോ ഔലിയാക്കളും. നമ്മളുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം അള്ളാഹുവിന്റെ മതത്തെ പരിപോഷിപ്പിക്കാൻ വന്നവരാണ്. നമ്മുടെ ദർഗകളിൽ അന്തിയുറങ്ങുന്ന ഔലിയാക്കൾ, നമ്മുടെ നാടുകളിൽ കിടക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരെല്ലാം ഇവിടെ അമ്പിയാക്കൾ ചെയ്ത പ്രബോധനത്തിന്റെ ബാക്കിപത്രവുമായി വന്നവരാണ്. ലോകത്തെ വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വന്ന നേതാവാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരിൽ റിഫാഇ റളിയല്ലാഹു അൻഹു. ലോകത്തെ വെളിച്ചത്തിലേക്ക് വിളിക്കാൻ വന്ന നേതാവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജ
അവരുടെ മനോഹരമായ ജീവിതങ്ങളുടെ ആവിഷ്കാരങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവനും ഇസ്ലാമിലേക്ക് വിളിക്കുകയാണ്. അവർ അവരുടെ ജീവിതം കണ്ട് ലോകം ഒഴുകി ചെല്ലുകയാണ് ഇസ്ലാമിലേക്ക്. എല്ലാ നാട്ടിലും ഔലിയാക്കളെ കാണാം. അൽഹംദുലില്ലാ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ജാമിഅത്തുൽ അസ്ഹറിന്റെ മുറ്റത്തു നിന്ന് കുറഞ്ഞ പൈസ കൊടുത്താൽ എത്തിച്ചേരുന്ന ഇടത്താണ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ഈജിപ്തിലെ തലസ്ഥാന നഗരിയായ കൈറോവിൽ നിന്ന് വളരെ അടുത്ത് മഹദിയായ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ മഖാമ് കാണാം. അവിടെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ വർഷവും ഉറൂസ് നടക്കുന്നത് കാണാം. ഇങ്ങനെ ലോകത്തെ ഓരോ കാലഘട്ടത്തെയും വെളിച്ചത്തിലേക്ക് നയിച്ച ഔലിയാക്കൾ സഹാബിമാരുടെ പിന്മുറക്കാരായി, സഹാബത്ത് ചെയ്ത പ്രബോധനങ്ങളുടെ ബാക്കി പത്രങ്ങളായി ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധമായ ഇസ്ലാമിനെ അവതരിപ്പിച്ചവർ. അവരിവിടെ പ്രബോധനം ചെയ്തത് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രഖ്യാപനങ്ങളെയാണ്. അവര് ജനങ്ങളോട് പറഞ്ഞത് സ്വഹാബത്തിന്റെ ജീവിതങ്ങളെയാണ്. അവര് ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലിയിലാണ്. അതുകൊണ്ടാണ് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഒലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സിബാവ കാൽവാശി എന്നോവ. എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരുടെ വഴിത്താരയിൽ, ഞാൻ എന്റെ ഉപ്പാപ്പയായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിത്താരയിലാണ്. ഇങ്ങനെ ലോകത്തെ മുഴുവനും വെളിച്ചത്തിലേക്ക് വിളിക്കാൻ വന്ന സ്വഹാബിമാർ, അവിടെ ലോകത്തെ മുഴുവനും നന്മയിലേക്ക് വിളിച്ച മഹാന്മാരായ ഔലിയാക്കൾ, അവരുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് പരതി നോക്കൂ. പഠിക്കാൻ എത്ര പാഠങ്ങളാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അതാ മക്കത്തുൽ മുക്കറമയിൽ ഇരിക്കുന്ന നേരത്തെ മഹാനരായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാളിരുന്ന് ഉണങ്ങിയ കാരയ്ക്ക് വായിൽ വെച്ച് ശക്തിയായി കടിച്ചു പൊട്ടിക്കുന്നു. നമുക്കെല്ലാം അറിയാം, ഈത്തപ്പഴം കാരയ്ക്ക, ഉണങ്ങിയ ടൈപ്പ് കാരയ്ക്ക നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും. പലതരത്തിലുള്ള ഈത്തപ്പഴം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഉണങ്ങിയ കാരയ്ക്ക് പലപ്പോഴും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ശക്തമായി വായിലിട്ട് കടിച്ചാലല്ലാതെ ഈ സാധനം പൊട്ടൂല. ഉണങ്ങിയ കാരയ്ക്ക് ചവയ്ക്കണമെങ്കിൽ നല്ല പല്ലുണ്ടാകണം. നല്ല പല്ലിൽ കടിച്ചാൽ മാത്രമേ ഈ ഉണങ്ങിയ കാരയ്ക്ക് ചവച്ചിറക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനരായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഇരുന്ന് ഒരാൾ ഉണങ്ങിയ കാരയ്ക്ക് തിന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുമോ, അതാ നബി തങ്ങളുടെ മുന്നിലിരുന്ന് കട്ടിയേറിയ ഹാർഡായ കാരയ്ക്ക് വായിലിട്ട് ചവച്ചരയ്ക്കുന്നയാൾ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. ആ മനുഷ്യൻ കാരയ്ക്ക് വായിലിട്ട് ചവയ്ക്കുകയാണ്. ആ മനുഷ്യന് യാതൊരു ഭാവഭേദവും ഇല്ല. എന്നാൽ കാഴ്ചക്കാരനായിരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ കവിളിലൂടെ അതാ കണ്ണുനീരൊലിച്ചു വരികയാണ്. കൂടെയുള്ള അനുയായികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
കാരുണ്യത്തിന്റെ കൂടാരമായ ലോകത്തിന്റെ നേതാവായ നബിയെ, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്തുകൊണ്ടാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു വരുന്നത് നബിയേ? ഒരാളിരുന്ന് കാരയ്ക്ക കഴിക്കുമ്പോ കട്ടി കൂടിയ കാരയ്ക്ക കഴിക്കുന്ന നേരത്ത് അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് ചവയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ കരയേണ്ടത് അയാളല്ലേ നബിയേ? കട്ടിയുള്ള കാരയ്ക്ക വായിലിട്ട് ചവച്ചരയ്ക്കാൻ കഴിയാത്ത സങ്കടം കൊണ്ട് കരയേണ്ടത് അത് കഴിക്കുന്ന ആളല്ലയോ? എന്നാൽ കഴിക്കുന്നയാള് കരയുന്നില്ല, കണ്ടുനിൽക്കുന്ന തങ്ങളെന്തിനാണ് കരയുന്നത് നബിയേ? എന്റെ സ്നേഹമുള്ളവരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കണ്ണുനീർ തുളച്ചിട്ട് പറയുകയാണ്, ആയിരിക്കുന്ന ആള് ആരാണെന്നറിയുമോ? ആയിരിക്കുന്ന വ്യക്തി ആരാണെന്നറിയുമോ? കട്ടി കൂടിയ വില കുറഞ്ഞ കാരയ്ക്ക വായിലിട്ട് ചവച്ചരച്ചിറക്കുന്നയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്തെ, സ്വഹാബിമാർ പറഞ്ഞു, ആരാണ് നബിയെ? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, ആ മനുഷ്യനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് സ്വഹാബ, ആ മനുഷ്യനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് ഞാൻ കണ്ടതെന്നറിയുമോ? മക്കത്തുൽ മുക്കറമയിൽ ഭക്ഷണം കിട്ടാത്ത കാലത്ത്, മക്കത്തുൽ മുക്കറമയിൽ കച്ചവട ചരക്കുകൾ വരാത്ത കാലത്ത്, മക്കത്തുൽ മുക്കറമയിൽ വരൾച്ചയുള്ള കാലത്ത്, മക്കാ മുക്കറമയിൽ പുറത്തുനിന്ന് ഫ്രൂട്ട്സുകൾ വരാത്ത കാലത്ത്, മക്കത്തുൽ മുക്കറമയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം കിട്ടാത്ത കാലത്ത്, സ്വഹാബത്തെ, ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എപ്പോൾ? മക്കത്തുൽ മുക്കറമ മുഴുവനും മറുതിയിലായ ഒരു സമയം, കഴിക്കാൻ ഭക്ഷണം കിട്ടാനില്ല, ഉള്ള കാരയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആളുകൾ ജീവിക്കുന്നു, ഉള്ള വെള്ളം പരിമിതമായ ജലത്തെ ഉപയോഗപ്പെടുത്തി ജനങ്ങൾ ജീവിക്കുന്നു, എങ്ങും ക്ഷാമമാണ്, എങ്ങും വറുതിയാണ്, എവിടെയും നല്ല ഒരു ഭക്ഷണം കിട്ടാനില്ല. പുറത്തുപോയി കച്ചവടം ചെയ്യുന്നവർക്ക് പോലും സാമ്പത്തികമായി അഭിവൃദ്ധിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് സ്വഹാബ. കണ്ടതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബിമാർ ചോദിച്ചു, എങ്ങനെയാണ് നബിയേ? യാ റസൂലല്ലാഹ്, ഈ മനുഷ്യനെ അങ്ങ് അന്ന് എങ്ങനെയാണ് കണ്ടതെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മനുഷ്യൻ മക്ക മുഴുവനും മറുതിയിലായ കാലത്ത് മാതാപിതാക്കളുടെ നടുവിലിരുന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സ്വഹാബ. മക്കത്തുൽ മുക്കറമയിൽ കിട്ടാത്ത പഴങ്ങൾ, മക്കാ മുക്കറമയിൽ ലഭിക്കാത്ത ഈത്തപ്പഴം, മക്കത്തുൽ മുക്കറമയിൽ ലഭിക്കാത്ത ഫ്രൂട്ട്സ്, മക്കയിൽ ലഭിക്കാത്ത വിഭവ സമൃദ്ധമായ ഭക്ഷണം ഈ ഇരിക്കുന്ന മനുഷ്യൻ മാതാപിതാക്കളോടൊത്ത് കഴിക്കുന്നത് ഞാനങ്ങ് കണ്ടുപോയി സ്വഹാബ. സ്വപ്നം കണ്ടതല്ല, നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾക്കും ഭക്ഷണം കിട്ടാത്ത കാലത്ത് ഇയാൾ സുഭിക്ഷമായി കഴിക്കുന്നു. അങ്ങനെയുള്ള ആളാണ് ഈരുന്നിട്ട് ഉണക്കക്കാരയ്ക്ക കടിച്ചിറക്കിയിട്ട് വെള്ളം കുടിക്കുന്നത് സ്വഹാബത്തെ. ചോദ്യം വന്നു, നബിയേ, എങ്ങനെയാണ് അയാൾ ഈ കോലത്തിലായത്? ഇത്ര വലിയ സുഭിക്ഷമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, അയാൾ എങ്ങനെയാണ് നബിയെ ഈ തരത്തിലേക്ക് ഇറങ്ങി വന്നത്? മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കണ്ണുനീർ തുളച്ചുകൊണ്ട് പറഞ്ഞു,
ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ ശബ്ദം കേൾക്കാൻ എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ദീനാർ നഗറിലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കറിയുമോ? എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സമുദായത്തിലെ ചെറുപ്പക്കാർക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ നിങ്ങൾക്കറിയുമോ? സഹോദരിമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവകാലത്ത് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു ജീവിച്ച ഒരാൾ ഉണക്കക്കാരക്ക കഴിക്കാനുള്ള കാരണം പറയുകയാണ്. എന്തേ നബിയെ സമൃദ്ധിയിൽ നിന്ന് ഇത്ര വലിയ വറുതിയിലേക്ക് ഇയാൾ വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. സ്വഹാബത്തെ, ഞാൻ ലോകത്തേക്ക് പ്രവാചകരായി നിയോഗിക്കപ്പെട്ടു. അഥവാ എന്റെ പ്രബോധനം ലോകത്തിന്റെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ തുടങ്ങി. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുസ് സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലോകത്തിന് സർവാധികാരിയായ അല്ലാഹു ഉണ്ട്, അവനെ ഏകനാകുന്നു. സർവാധികാരിയായ ലോകത്തിന്റെ രക്ഷിതാവ് ഏകനാകുന്നു എന്ന് ഞാൻ ലോകത്തോട് പറഞ്ഞു. അതുപോലെ അല്ലാഹുവിന്റെ മഹിമകളെ ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഏകനായ അല്ലാഹുവിന്റെ സവിശേഷതകളെ ലോകത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. സഹാബത്തെ, ജബൽ ഖുബൈസിന്റെ മുകളിൽ നിന്ന് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം വന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. മക്കാ മുക്കറമയിൽ ഇടിപ്പടക്കങ്ങൾ തുടങ്ങിയ പ്രഖ്യാപനമാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു ഏകനാണ്, ചിത്രമില്ല, ചിത്രീകരണമില്ല, നിങ്ങൾ ആരാധിക്കുന്നത് പോലെയൊന്നുമല്ല. ലോകം കണ്ട മനോഹരമായ ദൈവീക സങ്കല്പത്തെ ലോക നേതാവ് ജനങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്തു. എന്റെ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പ്രബോധനം തുടങ്ങി, ലോകത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. വർണ്ണങ്ങളില്ലാത്ത, വർഗങ്ങളില്ലാത്ത, വൈജാത്യങ്ങളില്ലാത്ത, അകമിൽ ഇസ്ലാം ഈമാൻ കൊണ്ട് നടക്കുന്നവരെ പരിഗണിക്കുന്ന ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാകും. അതുവരെ അറബികൾ പഠിച്ച അല്ലാഹു അല്ല, അബ്രഹാമിന്റെയും മോസസിന്റെയും ജീസസ് ക്രൈസ്റ്റിന്റെയും ഒക്കെ പടച്ചവനായ ലോകത്തിന്റെ രക്ഷിതാവ് ആൾമൈറ്റി അല്ലാഹ്, ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന സർവാധികാരിയെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ പ്രബോധനം കേട്ട് ലോകത്ത് ഒരുപാട് ആളുകൾ വിശ്വാസത്തോടടുക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. സഹാബത്തെ, ആ കാലഘട്ടത്തിലാണ് എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് എന്റെ വാതിലിൽ ഒരാൾ മുട്ടുന്നത്. വാതില് തുറന്നു നോക്കുമ്പോ ഈ ഇരിക്കുന്നയാളാണത്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ പറഞ്ഞു, മോനെ എന്റെ വിശ്വാസം ഇതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് ഇവിടെ അർഹനാരുമില്ല. പിന്നെയോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഇന്നീ റസൂലുള്ളാ. ഞാൻ എന്റെ വിശ്വാസത്തിന്റെ ക്ലാരിറ്റി അയാളുടെ മുന്നിൽ പറഞ്ഞു കൊടുത്തു. അയാൾ ആ വിശ്വാസം സ്വീകരിച്ചു. ചില്ലറക്കാരനല്ല, വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ കണ്ട ഇദ്ദേഹം എന്റെ ഇസ്ലാമിനെ സ്വീകരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഇത് ആരാണ്? ജനങ്ങളോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് കടന്നുപോയ മാന്യദേഹം ഏതാണ്? അപ്പോഴാണ് മറുപടി പറഞ്ഞത്, യാ റസൂലല്ലാഹ്,
മക്കയിലെ തരുണീ മണികൾ കാത്തു നിൽക്കുന്ന സുന്ദരനാണ് അയാൾ. മക്കയിലെ പെണ്ണുങ്ങൾ അയാളെ കാണാൻ കാത്തു നിൽക്കുന്നയാളാണ്. മക്കയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ ഷെയറുള്ളയാളാണ്. ഇവിടെ നടക്കുന്ന വ്യവഹാരങ്ങളിൽ ഓഹരി അയാൾക്ക് കിട്ടാനുള്ളതാണ്. ഇവിടെ നടക്കുന്ന കച്ചവടങ്ങളുടെ ഒരു പങ്ക് അയാളുടെ പോക്കറ്റിലേക്കുള്ളതാണ്. വേണ്ട, അയാൾ ഇവിടെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നയാളാണ്. മാത്രമല്ല, ഏറ്റവും മനോഹരമായ അത്തർ ഉപയോഗിക്കുന്നയാളാണ്. ഏറ്റവും വില കൂടിയ മുന്തിയ വസ്ത്രം അതുപയോഗിക്കുന്നയാളാണ് ആ പോയയാൾ. ഏറ്റവും വില കൂടിയ സുഗന്ധം അതുപയോഗിക്കുന്നയാളാണ് ആ പോയത്. തീർന്നില്ല അയാളെ കാണാൻ വഴിയരികിൽ പെണ്ണുങ്ങൾ കാത്തു നിൽക്കുന്നയാളാണ്. കഴിഞ്ഞില്ല ഭംഗിയുടെ മുഴുവൻ ഭാവങ്ങളെയും ഒപ്പിയെടുത്ത ഒരു മഹാവ്യക്തിത്വമാണത്. സീനത്തു ഫിത്തിയാനി കുറൈശി യുവാക്കളുടെ യൂത്ത് ഐക്കണാണ് അദ്ദേഹം. പേരെന്താണെന്നറിയുമോ? മിസ് അബ്ബിൻ ഉമൈറ റളിയല്ലാഹു അൻഹു. ഈ പോയയാൾ ചില്ലറക്കാരനല്ല, ഭംഗിയുള്ളയാളാണ്. ചില്ലറ ഭംഗിയല്ല, കാണാൻ അതുപോലെ അഴകുള്ള ഒരു കുറൈശി യുവാവുമില്ല. നല്ല തറവാടിയാണ്. മക്കയിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഗോത്രം ഇയാളുടേതാണ്. പകരം വെക്കാൻ ഒരു തറവാടുമില്ല. ഇയാളണിയുന്ന വസ്ത്രം പോലെ ഒരെണ്ണം കിട്ടാൻ മക്കയിലെ യുവാക്കൾ കൊതിച്ചു നടക്കുകയാണ്. അവർക്കത് കിട്ടിയിട്ടില്ല. തീർന്നില്ല മക്കയിലെ സ്ത്രീകൾ കാത്തു നിൽക്കുന്നയാളാണ്. അങ്ങനെയുള്ള ആളാണ് നബിയെ അങ്ങയുടെ മുന്നിൽ വന്നു നിന്നിട്ട് ഇസ്ലാം പഠിച്ചെടുത്ത് തിരിച്ചുപോയത്. ചില്ലറക്കാരനല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരുന്ന് കട്ടിയുള്ള കാരയ്ക്ക് ചവച്ചിറക്കിയ ആളാരാണ്? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല, ഉജ്ജ്വലനായ തറവാടി, നല്ല സൗന്ദര്യമുള്ളയാൾ, കൈനിറയെ പൈസയുള്ളയാൾ, ധരിക്കാൻ മക്കയിൽ അന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത വസ്ത്രങ്ങളുള്ളയാൾ. അദ്ദേഹത്തിന്റെ അത്തറിന്റെ മണം കൊണ്ട് കഴബാലയത്തെ സുഗന്ധപൂരിതമാക്കിയാൾ. ചില്ലറക്കാരനല്ല നബിയെ വന്നുപോയയാൾ. ആ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തെടുക്കുകയാണ്. ഈ മനുഷ്യൻ തിരിച്ചു ചെന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചു മഹാനവറുകളുടെ വീട്ടിലേക്ക് തിരിച്ചു മഹാനവറുകളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ആരാധനകൾ ആരംഭിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മക്കയിലെ പൗരപ്രമുഖന്മാരെല്ലാം കൂടി വരികയാണ്. വലിയ തറവാട്ടിലേക്ക് കടന്നു വന്നു. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ഉമ്മാനെ വിളിക്കുകയാണ്. ഉമ്മാ, നിങ്ങളൊന്ന് വരൂ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ വരെ വരണം, ഞങ്ങളൊരു കാര്യം പറയാനുണ്ട്. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ഉമ്മ വലിയ മഹദിയല്ല, മഹദിയായി ജീവിച്ചവരുമല്ല, പക്ഷേ ഉന്നതമായ സമ്പത്തിന്റെ കീഴിൽ ജീവിച്ചവളാണ്. അതുകൊണ്ട് മക്കാര് മുഴുവനും ആദരിക്കുകയാണ്. വലിയ മഹദിയൊന്നുമല്ല, പക്ഷേ എല്ലാവരും ആദരിക്കുന്നവരാണ്. കാരണം കയ്യിൽ ഒരുപാട് പൈസയുള്ള പെണ്ണാണ്, അവർക്കൊരുപാട് ധനമുള്ള സ്ത്രീയാണ്, അവരുടെ മകനാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. വന്ന ആളുകൾ ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ പോക്കത്ര ശരിയല്ല, നിങ്ങളുടെ മകന്റെ ജീവിതം അത്ര ശരിയൊന്നുമല്ല. അയാളിപ്പോൾ മക്കത്തുൽ മുക്കറമയിലെ
പുതിയ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയങ്ങളെ വിശ്വസിക്കുകയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയമോ ഇതുവരെ നമ്മൾ വിശ്വസിച്ച ആശയമൊന്നും അല്ല. മുഹമ്മദ് നബി പറയുന്നതെല്ലാം ഏതൊക്കെയോ പുതിയ ആശയങ്ങളാണ്. ഒരുപാട് ആളുകൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ മകനും ആ കൂട്ടത്തിലാണ്. ഉമ്മാക്ക് ദേഷ്യം വന്നു, സുബ്ഹാനല്ലാഹ്, മകനെ വിളിച്ചു, മിസ്നബേ ഇവിടെ വരൂ. മക്കയിൽ നിന്ന് വന്നവർ പറയുന്നത് ശരിയാണോ? അതാ ഉമ്മാന്റെ മുന്നിൽ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, ഉമ്മ ഇവര് പറയുന്നത് ശരിയല്ല. ഉമ്മ മക്കാർക്ക് പകുതി സന്തോഷമായി. കാരണം ഇയാൾ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഞങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവര് പറയുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം ഇയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. അപ്പോഴാണ് ഇബ്നു ഉമയ്യ തങ്ങൾ പറഞ്ഞത്, ഉമ്മാ ഇവര് പറയുന്നത് പോലെയുള്ള പ്രാകൃത മതമൊന്നുമല്ല. ലോകം മുഴുവനും ആദരിക്കുന്ന മതദർശനങ്ങളുടെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തിരുനബിയുടെ മതം പ്രാകൃത മതമല്ല ഉമ്മ, ഒന്നാന്തരം മതദർശനമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ മാടി വിളിക്കുന്ന വിജ്ഞാനമാണത്. ഞാനതിൽ വിശ്വസിക്കുന്നു ഉമ്മ. ഇവര് പറയുന്നത് പോലെയുള്ള പ്രാകൃത മതമല്ല. ചിലര് പറയും ഇസ്ലാം പ്രാകൃത മതമാണെന്ന്. അല്ല, നിങ്ങൾ ഈ അടുത്ത് വായിച്ചില്ലേ ജർമ്മനിയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരോധി ആർതർ വെഗ്നർ ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മുടെ എല്ലാം മേശപ്പുറത്ത് വന്ന പത്രങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ പലതവണ ഇസ്ലാമിനെതിരെ ജർമ്മനിയിൽ പ്രസംഗിച്ചയാളാണ് ആർതർ. അതുപോലെ പല തവണ പാർലമെന്റിൽ ശബ്ദമുയർത്തിയയാളാണ് അദ്ദേഹം. ഒരുപാട് തവണ ഇസ്ലാമിനെ നിരോധിക്കണമെന്ന് പ്രസംഗിച്ച് അതിനുവേണ്ടി സംഘടന രൂപീകരിച്ചയാളാണ്. പക്ഷേ ഇസ്ലാമിനെ പഠിക്കാൻ തുടങ്ങിയപ്പോ അയാൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ആ ഇസ്ലാം ആശ്ലേഷണം കേട്ട് ജർമ്മനി വിറയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ കാലത്തെ സംഭവമല്ല, ഈ കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയാണ്. ജർമ്മനിയിലെ ഇസ്ലാമിന്റെ വിരോധിയായ ആർതർ വെഗ്നർ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരുന്നു. കാരണം ഇസ്ലാം പ്രാകൃതമല്ല, വെളിച്ചമാണ്. ആർക്കും അങ്ങനെ തോന്നേണ്ടതില്ല. ഇസ്ലാം പ്രാകൃത ദർശനമാണെന്ന് അല്ല അല്ല, ഇസ്ലാം ലോകത്തിന് മുഴുവനും വെളിച്ചം സമ്മാനിച്ച മതമാണ്. വെളിച്ചം നേകാൻ വന്ന നേതാവാണ് സിറാജുൽ മുനീർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹദി മഹാനരായ മിസ്ബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഇവര് പറയുന്നത് ശരിയല്ല. ഇവർ ഈ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ പൊള്ളാണ്. മുഹമ്മദ് നബി വിളിച്ചത് എന്നെ വെളിച്ചത്തിലേക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നെ വിളിച്ചത് എതിരാളികളില്ലാത്ത തത്വശാസ്ത്രത്തിലേക്ക്. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ എതിരാളികളില്ലാത്ത വേദഗ്രന്ഥമാണ്. ഖുർആനിന് എതിരാളികളില്ല. ഖുർആനിന്റെ എതിരാളി എന്ന് പറയുമ്പോ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, മനസ്സു മലീമസപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഖുർആനിന്റെ എതിരാളികളാണ്. അല്ലാതെ ഖുർആനിന് പ്രത്യക്ഷമായി എതിരാളിയില്ല. എതിരാളികളില്ലാത്ത ദർശനമാണ് ഖുർആൻ. മനസ്സ് മലീമസപ്പെട്ടു പോയവർ, മാനസികമായി ശുദ്ധിയില്ലാത്തവർ ആരൊക്കെ ഉണ്ടോ, അത് ഞാനാകാം, നിങ്ങളാകാം, കച്ചവടക്കാരനാകാം, കൂലിത്തൊഴുത്തുകാരനാകാം, പ്രധാനമന്ത്രിയാകാം, പ്രസിഡന്റ് ആകാം, ആരുമാകാം, മനസ്സ് മലീമസപ്പെട്ടവരാണ് ഖുർആനിന്റെ ശത്രുഭാഗത്തുള്ളത്. ഖുർആനിനല്ലാതെ ശത്രുക്കളില്ല.
അത്ര വലിയ മനോഹാരിതയുടെ ദർശനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോഴാണ് എന്റെ യുവാക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ, അതാ ഉമ്മ ഗർജിക്കുകയാണ് മഹാനവറുകളുടെ മുന്നിൽ, മിസ്അബ് ബിനു ഉമൈറ, ഇന്നലെ വരെ നീ അനുഭവിച്ച സുഖങ്ങളെല്ലാം നിനക്ക് നാളെ മുതൽ വേണോ മോനെ? ഇന്നലെ മുതൽ നീ അനുഭവിച്ച എല്ലാ സുഖവും നിനക്ക് തുടരാൻ താല്പര്യമുണ്ടോ? മിസ്അബ് തങ്ങൾ ഒന്നും മിണ്ടാതെ നിന്നപ്പോഴാണ് ഉമ്മ പറയുന്നത്, അങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്ലാം ഉപേക്ഷിച്ചു വരൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നല്ല ചുറുചുറുക്കുള്ള സുന്ദരനായ ചെറുപ്പക്കാരനോട് ഉമ്മ പറയുകയാണ്, മോനെ ഇന്നലെ വരെ നീ അനുഭവിച്ചിരുന്ന സുഖങ്ങളെല്ലാം, അഥവാ നീ ഉപയോഗിച്ചിരുന്ന വില കൂടിയ വസ്ത്രങ്ങൾ, നീ ഉപയോഗിച്ചിരുന്ന വില കൂടിയ അത്തറുകൾ, നീ ഉപയോഗിച്ചിരുന്ന മനോഹരമായ ചെരുപ്പുകൾ, നീ ഉപയോഗിച്ചിരുന്ന മനോഹരമായ ജീവിത ശൈലികൾ, നീ ഉപയോഗിച്ചിരുന്ന കൊട്ടാരം പോലെയുള്ള ഈ വീട്, അത് നിനക്ക് വേണോ? ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു വരൂ. എന്റെ ഹൃദയമുള്ള ഈ ഉമ്മത്തിലെ യുവാക്കളെ, എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമ്മ, ഉമ്മാന്റെ വർത്തമാനം വന്നു, ഫൈനൽ ഡിസിഷൻ വന്നു, നാളെ മുതൽ ഈ സൗകര്യങ്ങൾ നിനക്ക് കിട്ടണമെങ്കിൽ നീ ഒരു മുസ്ലിമായിരിക്കാൻ പാടില്ല. ചുറുചുറുപ്പുള്ള സുന്ദരനായ യുവാവ്, കയ്യിൽ വേറെ പൈസയുടെ ആവശ്യമില്ല, ഉമ്മ തരുന്ന സമ്പത്ത് ആവശ്യം പോലെയുണ്ട്. ഒന്നും അറിയാതെ അടിച്ചു പൊളിച്ചു പാറി നടക്കുകയാണ്. ഭക്ഷണത്തിന് അല്ലലില്ല, അലട്ടില്ല, വിഭവ സമൃദ്ധമാണ്. അതുപോലെ തന്നെ ഒരു ആവശ്യത്തിനും മറ്റൊരാളെ സമീപിക്കേണ്ടതില്ല. വസ്ത്രത്തിന് പഞ്ഞമില്ല, അത്തറുകൾക്ക് പഞ്ഞമില്ല, എല്ലാം മുന്തിയ ഇനത്തിലുള്ളതാണ്. അതെല്ലാം നാളെ മുതൽ വേണമെങ്കിൽ എന്റെ ഉമ്മ പറയുകയാണ്, ഇസ്ലാം ഉപേക്ഷിക്കാൻ. ഇസ്ലാം അങ്ങ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇതൊന്നും നിനക്ക് കിട്ടാനില്ല. എന്റെ പ്രിയമുള്ള കാതുള്ള യുവാക്കളെ, ഉമ്മാന്റെ മുന്നിൽ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, ഉമ്മ, എന്നെ നിങ്ങൾ വളർത്തി വലുതാക്കിയതല്ലേ, എന്നെ നിങ്ങൾ ഗർഭം ചുമന്നതല്ലേ, നിങ്ങൾക്ക് പകരമായി ദുനിയാവിൽ ഒരാളുമില്ല. പക്ഷേ നിങ്ങളുടെ വാക്കു ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. ഇസ്ലാമിൽ നിന്നൊരടി പോലും ഞാൻ പിന്മാറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പദ്ധതിയിൽ നിന്ന് എന്നെ പിറകോട്ട് വലിക്കാൻ നിങ്ങളുടെ ഭീഷണികൾ മതിയാവില്ല. നിങ്ങൾക്ക് എന്റെ വസ്ത്രം ഊരിയെടുക്കാം, എന്റെ ചെരുപ്പുകൾ വാങ്ങി ഇവിടെ വെക്കാം, എന്റെ അത്തറുകൾ പൂട്ടിവെക്കാം, എന്റെ സമ്പത്ത് നിങ്ങൾക്ക് തടഞ്ഞു വെക്കാം, മിസ്അബ് പിറകോട്ടില്ല. സുബ്ഹാനല്ലാഹ്. മക്കയിലെ പൗരപ്രമുഖരായവർ പറഞ്ഞു, ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമ്പോ അവനോ മനസ്സിലാകും. അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം നിങ്ങളൊന്ന് അയച്ചു വിട്ടേരേ. രണ്ടു മൂന്ന് ദിവസം ഇതുവരെ ഉണ്ടായിരുന്ന ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇല്ലാതെ ജീവിക്കുമ്പോ അവന്റെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. അതാ മൂന്നാമത്തെ ദിവസം വന്നപ്പോഴും ഉമ്മ ചോദിച്ചു, മോനെ നീ പഴയതുപോലെ പ്രൗഢിയോടെ ജീവിക്കണമോ, അല്ല ഇതുപോലെ നീ നടക്കണമോ, ഏതാണ് നീ ഉദ്ദേശിക്കുന്നത്? അവിടുന്ന് മറുപടി പറഞ്ഞു, ഉമ്മാ,
അഴിച്ചെടുത്താലും എന്റെ വസ്ത്രങ്ങൾ, വലിച്ചെടുത്താലും എന്റെ അത്തറുകൾ, എന്റെ തലപ്പാവുകൾ, എന്റെ ചെരുപ്പുകൾ, എന്റെ പ്രൗഢിയുടെ ചിഹ്നങ്ങൾ. മിശ്ഹബ് ഇബ്നു ഉമൈർ ഇസ്ലാമിൽ നിന്ന് പറകോട്ടില്ല. അങ്ങനെ ഒരു സ്വപ്നമും കാണേണ്ടതില്ല. ഈ മകൻ ഇസ്ലാം വലിച്ചെറിയൂല. സുബ്ഹാനല്ലാഹ്. വില കൂടിയ അത്തറുകളെ വലിച്ചെറിഞ്ഞ്, വസ്ത്രങ്ങളെ വലിച്ചെറിഞ്ഞ്, കൊട്ടാരങ്ങളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി വരികയാണ് ഇലാ ജനബി റസൂലില്ലാഹ്. ഇന്നലെ വരെ പ്രൗഢിയുടെ അലങ്കാരങ്ങളുമായി തെരുവോരങ്ങളിൽ സമൃദ്ധമായ കാഴ്ചകൾ ഒരുക്കിയ മിശ്ഹബ് ഇബ്നു ഉമൈർ സാധാരണക്കാരനെ പോലെ പോകുന്നത് കണ്ടപ്പോഴും മക്കയിലെ പെണ്ണുങ്ങൾ ചോദിച്ചു, മിശ്ഹബിന് എന്തു പറ്റി? മഹാനവറുകള് പറഞ്ഞു, വേണ്ട, ഇസ്ലാമല്ലാത്ത ഒരു സൗഭാഗ്യവും എനിക്ക് ആവശ്യമില്ല. കൊട്ടാരങ്ങളും വസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞു വന്ന മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതൊന്നും ഈ മോന് ആവശ്യമില്ല. വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച നാവുകൊണ്ട് അതാ കട്ടിയുള്ള കാരക്കയിൽ നിന്നൂറി വരുന്ന നീരിറക്കുന്നത് കണ്ടപ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ണു നിറഞ്ഞുപോയി. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ്, സഹാബ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നൂറ് കൽബിൽ കയറിയ ഒരാളെ കാണണമോ? ഇയാളാണ് അത്, ഇയാളെ നിങ്ങൾ പഠിച്ചോളൂ. അല്ലാഹുവിന്റെ നൂറ് കൽബിൽ കയറിപ്പോയ മനുഷ്യന്, ആ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ച മനുഷ്യന്, ആ വിശ്വാസത്തിന്റെ ടേസ്റ്റ് മനസ്സിലായ മനുഷ്യന്, അദ്ദേഹം ചില്ലറക്കാരനല്ല, എല്ലാ ആഡംബരങ്ങളും വലിച്ചെറിഞ്ഞു. ഫദഅഹു ഹുബ്ബല്ലില്ലാഹ് ഫദഅഹു ഹുബ്ബല്ലില്ലാഹി വറസൂലിഹി. അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള അത് അദമ്യമായ പ്രേമം കൊണ്ട് ദുനിയാവിന്റെ കാഴ്ച വസ്തുക്കളെ മുഴുവനും വലിച്ചെറിഞ്ഞിറങ്ങി വന്ന നേതാവാണ് മിശ്ഹബ് ഇബ്നു ഉമൈർ. എന്റെ സമുദായത്തിലെ ചെറുപ്പക്കാർ, യുവാക്കൾ അറിയേണ്ട പാഠമാണ്. എന്റെ സമുദായത്തിലെ ചെറുപ്പക്കാരികൾ പഠിക്കേണ്ട പാഠമാണ്. എന്റെ സമുദായത്തിലെ പ്രായമുള്ളവർ മക്കൾക്ക് പഠിപ്പിക്കേണ്ട പ്രായ പാഠമാണ്. ലോകം കണ്ട തുല്യതയില്ലാത്ത നേതാവിന്റെ സ്വരമാണ് അതാ. ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ മാധുര്യം കയറിയ ആളെ നിങ്ങൾക്ക് കാണണമോ? ഇതാ നോക്കൂ, ഇയാൾ മിശ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാ പ്രൗഢിയും വലിച്ചെറിഞ്ഞു വരികയാണ് അദ്ദേഹം. ആ സ്വഹാബി വര്യനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നലെ വരെ ഇട്ടിരുന്ന വസ്ത്രമില്ല, ഇന്നലെ വരെ ഉപയോഗപ്പെടുത്തിയ സുഗന്ധമില്ല, ഇന്നലെ വരെ തന്നെ മനോഹരമാക്കിയതൊന്നും കയ്യിലില്ല, എല്ലാം വലിച്ചെറിഞ്ഞു. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് കേൾക്കാറില്ലേ ഹയ്യാലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറുൻ മിനൽ നൗം? നിന്റെ ഉറക്കമെങ്കിലും ഇസ്ലാമിന് വേണ്ടി നീ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? ചോദിക്കട്ടെ ഉമ്മ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കാറില്ലേ അസ്സലാത്തു ഖൈറും മിനന്നോം? നിന്റെ സുഖമുള്ള ഉറക്കറ വിട്ടിട്ട് നീ എഴുന്നേറ്റ് സുജൂദ് ചെയ്യാറുണ്ടോ? ആരും വിചാരിക്കണ്ട ഇസ്ലാം കുറെ തത്വങ്ങൾ ഇവിടെ ഇങ്ങനെ വാരി വിതറിയ മതമാണെന്ന്. അല്ല, ജീവിച്ച് കാണിച്ചു തന്ന മുൻഗാമികളുടെ മതമാണ് ഇസ്ലാം.
തത്വം പറയുകയല്ല, ആ തത്വത്തെ ജീവിതത്തിൽ എടുത്ത മഹാമനീഷികളുടെ ജീവിത പദ്ധതിയാണ് ഇസ്ലാം. മഹാനരായ തങ്ങളെ നിങ്ങൾ കണ്ടോ ചെറുപ്പക്കാരെ, വലിച്ചെറിഞ്ഞു എല്ലാം അല്ലാഹുവിന് വേണ്ടി, അവന്റെ റസൂലിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി. നമുക്കോ രാവിലെ സുബ്ഹി നിസ്കാരം, അതിന്റെ വാങ്ക് കേട്ടാൽ ഉറക്കം പോലും അല്ലാഹുവിന് വേണ്ടി നമ്മൾക്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രം ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് പലപ്പോഴും വയല് കേൾക്കാറുണ്ട്, പല ഉസ്താദുമാരും പറഞ്ഞിട്ട് അറിയാറുണ്ട്. പക്ഷേ ഉപേക്ഷിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ വസ്ത്രം ഇസ്ലാമിന് യോജിച്ചതല്ല എന്ന് പലതവണ കേട്ടിട്ടുണ്ട്, ഒഴിവാക്കാൻ മനസ്സു വരുന്നില്ല. ദുനിയാവിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലാനെ ഓർത്ത് അതൊക്കെ മാറ്റിവെക്കാൻ നമ്മൾക്ക് സമയം കിട്ടാറില്ല. ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലുകൾ കാണുന്ന ഉമ്മമാർക്ക്, ഈ സമുദായത്തിലെ എല്ലാ ഉമ്മമാർക്കും അറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ ഉപേക്ഷിക്കാൻ മനസ്സു വരുന്നില്ല. തോന്നുന്നില്ല ഉസ്താദെ, പിറ്റേന്നും കാണാൻ തോന്നുകയാണ്, അതിന്റെ തൊട്ടടുത്ത ദിവസവും കാണാൻ തോന്നുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ കാണണം, ആ സമയമാകുമ്പോ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, അല്ലാഹുവിന് വേണ്ടി അതങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ മാധുര്യം കയറിയിട്ടത്, അതിലേക്കല്ലേ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്റെ ഉള്ളിലേക്ക് വിശ്വാസത്തിന്റെ മാധുര്യം, ഈമാനിന്റെ മധുരം കടന്നു പോയിട്ടുണ്ടോ? ഒരു തെറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന നേരത്ത് എനിക്ക് തോന്നാറുണ്ടോ, പടച്ചവനെ ഇത് നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് ചെയ്തുകൂടാ, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ കൂട്ടുകാരെ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉമ്മമാരെ, നിങ്ങൾക്ക് അനുഭവിച്ചു നോക്കാൻ സാധ്യമാണ്, എന്റെ ഉള്ളിൽ ഈമാൻ കടന്നിട്ടുണ്ടോ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ടി വി കാണുന്ന നേരം വരുമ്പോ പടച്ചവനെ ഇത് നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനമാണ്, ഞാനിത് ചെയ്യൂല, എനിക്കിത് കാണേണ്ട ആവശ്യമില്ല, മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഈമാനിന്റെ മധുരത്തിന്റെ കണികയുണ്ട്. തങ്ങളോ സുബ്ഹാനല്ലാ, എല്ലാം അല്ലാഹുവിന് വേണ്ടി വലിച്ചെറിഞ്ഞ നേതാവാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവാക്കൾക്ക്, വൃദ്ധന്മാർക്ക്, സഹോദരങ്ങൾക്ക് എല്ലാം വലിച്ചെറിയാൻ ഇസ്ലാം പറയുന്നില്ല. ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കണം മോനെ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അതുപോലും ഒന്ന് ജീവിതത്തിൽ പകർത്തി കിട്ടാൻ, നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറല്ല, നമുക്കതിന് മനസ്സു വരുന്നില്ല. അല്ലാഹു നമ്മളുടെ ഈമാൻ നല്ല ശക്തിയുള്ള ഈമാനാക്കി തരുമാറാകട്ടെ, നല്ല കൂവത്തുള്ള മധുരമുള്ള ഈമാൻ അനുഭവിക്കാൻ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനിന്റെ മധുരമറിഞ്ഞവർ എല്ലാം അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച മഹാന്മാരാണ്. അവർക്ക് കൊട്ടാരങ്ങളുടെ ആവശ്യമില്ല, വസ്ത്രങ്ങളുടെ ആവശ്യമില്ല, ടൈറ്റ് ഫിറ്റ് പാൻറുകളുടെയും പരതകളുടെയും ആവശ്യമില്ല, ലോ വെയ്സ്റ്റ് പാൻറിന്റെ ആവശ്യമില്ല, ഫ്രീക്കൻ എന്ന വിളിയും ആവശ്യമില്ല, കരിക്ക് ചെത്തിയതുപോലെ മുടിവെട്ടേണ്ട ആവശ്യവുമില്ല, വാലന്റൈൻസ് ഡേ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഈമാനിന്റെ മധുരം കിട്ടിയവരാണ്. ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ വായിച്ച ചില സംഭവങ്ങൾ ഓർമ്മ വരുന്നത്. എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു, ജനൽ ചില്ലുകളിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുന്നു.
ഇല്ല ആ അള്ളാഹു തആല നമ്മുടെ നാടിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജനൽ ചില്ലുകളിൽ കറുത്ത അടയാളങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ മുഴുവനും പരിഭ്രാന്തരായ ഒരു സംഭവം ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ടായി. ഒരുപാട് പോലീസുകാരും നാട്ടുകാരും ആളുകളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേ ആളുകളൊക്കെ ബേജാറായി. ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്താൻ തുടങ്ങി, ജനലിന്റെ ചില്ലുകളിൽ ആരൊക്കെയോ ചേർന്ന് കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചു, ഇനി രാത്രി അവിടെ മോഷ്ടാക്കൾ വരാൻ സാധ്യതയുണ്ട്, ആ വീട്ടിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്, ആ വീട്ടിലെ പൈസയും പണ്ടവും ഒക്കെ കവർന്നെടുക്കാൻ ആള് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു വരുത്താൻ തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, ജനങ്ങളൊക്കെ ആകെ പരിഭ്രാന്തരായി. ആ കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഒരു ദിവസം കടയിൽ നിന്ന് സാധനം വാങ്ങി വന്നപ്പോ സാധനത്തിന്റെ മുകളിൽ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതിളക്കിയിട്ട് ജനലിന്റെ പടിയിൽ ഒട്ടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ നിലവിളിയോട് നിലവിളിയാണ്, എന്തിന് ജനലിന്റെ പടിയിൽ ആരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത്രത്തോളം ജനങ്ങൾ ഒബ്സർവേഷൻ നടത്താൻ തുടങ്ങി, അത്രത്തോളം ജനങ്ങൾ ആ വിഷയത്തെ കുറിച്ച് ഗഹനമായി എവിടെയാണ് സ്റ്റിക്കർ എന്ന് അറിയാൻ കറങ്ങി നടന്ന് വീട് മൊത്തം പരിശോധിക്കുന്ന അവസ്ഥയിലെത്തി. ഈ ഉമ്മത്തിലെ ഉമ്മമാർ സഹോദരിമാർ, എന്നിട്ട് പ്രൊട്ടക്ഷൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സമുദായത്തിലെയും ഇതര സമുദായത്തിലെയും ഒക്കെ ആളുകൾ തുനിഞ്ഞിറങ്ങി. പോലീസുകാരെ വിളിക്കുന്നു, വീടിന് CCTV സുരക്ഷ നൽകുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട ചില വിഷയങ്ങളില്ലേ, നമ്മുടെ വീട്ടിൽ ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ എന്തെല്ലാം കാഴ്ചകൾ നമ്മളുടെ വീട്ടിൽ കാണുന്നുണ്ട്. ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലുകൾ കാണുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്. എന്നിട്ട് ആ വീട്ടിന് അല്ലാഹുവിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ബുദ്ധിപരമാണോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മുടെ വീട്ടിൽ ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലും സിനിമയും ഓടുന്ന വീട്, രാത്രി കിടക്കാൻ പോകുമ്പോ എല്ലാരും കൂട്ടത്തോടെ ദ്വാരക്കാണ്, മോട്ടാക്കൾ വരാൻ പാടില്ല, കാവല് നൽകണേ അല്ലാ. എത്രത്തോളം ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയമായ അന്തരീക്ഷങ്ങളിലേക്ക് നമ്മളൊന്ന് മുട്ടിച്ചു നോക്കൂ. അല്ലാഹുവിന് വേണ്ടി ഇതുവരെ ഈ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമയം അല്ലാഹുവിന് വേണ്ടി നീക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണം. റഹ്മാനേ, നിന്റെ സ്വഹാബ മഹാന്മാരായ സ്വഹാബിമാരുടെ ചരിത്രങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതിന് മൂല്യമുള്ള നേരമാക്കി തരണേ അല്ലാ. നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരെ റബ്ബിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ? എന്നാൽ മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞു കളഞ്ഞു, എല്ലാ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിരുന്നു, അവിടുന്ന് കിട്ടിയ ഉണക്കക്കാരൊക്കെ ചവയ്ക്കാൻ തുടങ്ങി. പിന്നീട് ഇസ്ലാമിൽ ആളുകൾ കൂടാൻ തുടങ്ങിയപ്പോ, മക്കയിലെ ശത്രുക്കൾ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ, മക്കയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പാലായനം ചെയ്തു ഈ എത്യോപ്യയിലേക്ക്. ആ നേരത്തിന് വിധങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് സുന്ദരനായ സുമുഖനായ മിശ്രബിതങ്ങൾ ചോദിക്കാണ്, യാ റസൂലല്ലാ, ഈ എത്യോപ്യയിലേക്ക് പോകാൻ എനിക്കും അനുവാദമുണ്ടോ? ഞാനും എത്യോപ്യയിലേക്ക് ഹിജറ പോകട്ടെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടത്തെ പോലെയുള്ള കാലാവസ്ഥയല്ല, വളരെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതുണ്ട്. മിസ്ഹബ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ,
എനിക്ക് പ്രശ്നമില്ല, സമ്പന്നനായ തറവാട്ടിലെ കുട്ടി, സമ്പന്നമായ തറവാട്ടിലെ ചെറുപ്പക്കാരൻ, സമ്പന്നമായ തറവാട്ടിന്റെ മടിത്തട്ടിൽ വളർന്നു വന്നവൻ, അതാ മറ്റൊരു രാജ്യത്തെ രാജാവിന്റെ ഔദാര്യത്തിന് കൈനീട്ടാൻ പോവുകയാണ്. നീ എന്തിനു വേണ്ടി? ഇസ്ലാമിന് വേണ്ടി. മഹാനവറുകൾ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. കേട്ട വർത്തമാനങ്ങൾ കേട്ടവരെല്ലാം ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഇസ്ലാമിന് വേണ്ടി സ്വന്തം നാട് തന്നെ വെടിഞ്ഞു, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. അവിടെ ചെന്നപ്പോ അവിടുത്തെ രാജാക്കന്മാർ സഹായിക്കാൻ തുടങ്ങി. ഈ കൂട്ടത്തിൽ പറയേണ്ട വിഷയമാണ് ഇസ്ലാമിന്റെ ആരംഭകാലത്ത് മക്കയിലെ ശത്രുക്കൾ സുബ്ഹാനല്ലാഹ് മുസ്ലിമീങ്ങളെ വേട്ടയാടുന്ന കാലത്ത് നമ്മുടെ ഉമ്മത്തിലെ മുൻഗാമികൾ, ആ ഉമ്മത്തിലെ മുൻഗാമികളായ സ്വഹാബിമാർ അന്യരാജ്യങ്ങളിൽ ഔദാര്യമന്വേഷിച്ച് യാത്ര ചെയ്തവരാണ്. ഇന്ന് നമ്മൾ നാടുകളിൽ മുഴുവനും കാണുന്ന ബോർഡുകൾ കണ്ടില്ലേ, ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. ആരും ഇവിടെ അഭയം ചോദിച്ചു വരാൻ പാടില്ല, ആരും ഇവിടെ ഭിക്ഷക്കിറങ്ങാൻ പാടില്ല, ആരും ഇവിടെ കൈനീട്ടി ഇറക്കാൻ വരേണ്ടതില്ല. എന്റെ നാട്ടിൽ ഭിക്ഷാടനം നിരോധിച്ചു എന്ന ബോർഡ് വച്ചു. പല നാടുകളിലും ഭിക്ഷാടനം നിരോധിച്ചു ബോർഡുകൾ വന്നു. സുബ്ഹാനല്ലാഹ്, ആദ്യമായി പറയട്ടെ, ഇന്നും ഇന്നലെയുമല്ല മദീനയുടെ മടിത്തട്ടിലിരുന്ന് ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ തിരുദൂതർ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, സ്വഹാബ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വർത്തമാനത്തെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അത്രേ സ്വഹാബ തസദ്ദഖൂ, നിങ്ങൾ സദഖ ചെയ്യൂ സഹാബ, കയ്യിലുള്ള സ്വത്തുകൾ നിങ്ങൾ കൊടുത്തു വീടു സഹാബ. ആർക്കാണ് നിങ്ങൾക്ക് സദഖ ചെയ്യാൻ തോന്നുന്നതെങ്കിലും അവർക്ക് നിങ്ങളുടെ കൈകളിലുള്ള ചില്ലറ തുട്ടുകൾ കൊടുക്കണം സഹാബ. നബി തങ്ങളെ പ്രോത്സാഹിപ്പിക്കാണ്, തസദ്ദഖൂ തസദ്ദഖൂ. അപ്പോഴാണ് സഹാബിമാരുടെ ചോദ്യം, എന്തേ നബിയെ? മറുപടി വന്നു, ഒരു കാലം വരാനുണ്ട്, ഒരു കാലം വരാനുണ്ട്, ചില്ലറ കാലമല്ല. ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷനായ വ്യക്തി, അയാളുടെ കയ്യിലെ ചില്ലറ തുട്ടുകൾ സദഖ ചെയ്യാൻ ഇറങ്ങിയാൽ, യംശുറജുലു ബിസദഖതിഹി, ഒരു പുരുഷൻ അവന്റെ കയ്യിലുള്ള നാണയങ്ങളൊന്ന് സദഖ ചെയ്യണം, ഏതെങ്കിലും ഒരാൾക്ക് ഇതൊന്ന് കൊടുക്കണം, ആവശ്യക്കാരൻ ഈ നാണയം കൊടുക്കണമെന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നാൽ പോലും ആളുകളെ കിട്ടാത്ത കാലം വരാനുണ്ടെന്ന് ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഇന്നും നിലയെന്നുണ്ടായ ഹദീസല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സംഭവം. അതിന്റെ ഒക്കെ ആമുഖമായിരിക്കാം നമ്മുടെ നാട്ടിൽ ഇനി ഭിക്ഷക്കാര് വേണ്ട, ഭിക്ഷാടനത്തിന് ആളുകൾ വരേണ്ട എന്നൊക്കെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട സംഭവമാണ്. മദീനയിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സദഖ ചെയ്യാൻ വേണ്ടി പൈസയും എടുത്തിട്ട് തെരുവിലിറങ്ങി, അത് സ്വീകരിക്കാൻ ഒരാൾ പോലും കിട്ടാത്ത കാലം വരാനുണ്ട് സ്വഹാബ. അത് സ്വീകരിക്കാൻ ഞാൻ ഭിക്ഷയ്ക്ക് വന്നയാളാണെന്ന് പറയാൻ, എനിക്ക് ഈ പൈസ ആവശ്യമുള്ളയാളാണെന്ന് പറയാൻ ജനങ്ങൾ മടിക്കുന്ന കാലം വരും സ്വഹാബ. അതിലേക്കുള്ള തുടക്കമായിരിക്കാം ഇതുപോലെയുള്ള നിയമങ്ങൾ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികൾക്ക് ഈ നിയമങ്ങളോട് യോജിക്കാനാവില്ല.
വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വഅമ്മസ്സായില ഫലാ തൻഹർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്ത്? നല്ല ഒരു വർത്തമാനമാണ് ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെച്ചത്. നിന്റെ മുന്നിൽ കൈനീട്ടി വരുന്ന ആളുകളെ വിരട്ടി ഓടിക്കാൻ പാടില്ലെന്ന് ഖുർആൻ. ഭിക്ഷാടകരെ നിരുത്സാഹപ്പെടുത്തരുത് എന്നല്ല പറഞ്ഞത്, നിന്റെ മുന്നിൽ കൈനീട്ടി എത്തുന്നവനെ വിരട്ടിയോടിക്കരുത് എന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറത്തിരുന്ന് ലോകത്തിനോദി തന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനതാണ് ആമുഖത്തിൽ പറഞ്ഞത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ലോകത്തിന്റെ മുന്നിൽ അടിവരയിട്ട് തെളിയിക്കുകയാ. നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തി മടക്കരുത് എന്നതല്ല, അവരെ വരട്ടാൻ പാടില്ല എന്ന് ഖുർആൻ, അവരെ അടിച്ചു പായിക്കരുതെന്ന് ഖുർആൻ, അവരെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്ന നേരമല്ലേ ഇത്. പാവങ്ങൾ വല്ല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ഒരു നേരത്തെ അന്നം തേടി വരുന്ന ആളുകൾ അപ്പോൾ ചോദിക്കും, ഉസ്താദെ നിങ്ങൾ ഭിക്ഷാടന മാഫിയക്കാരനാണോ? അല്ല അല്ല, ഞാനതിന് ചൂട്ടുപിടിക്കുന്നയാളല്ല. ഇവിടെ ഭിക്ഷാടന മാഫിയ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും കള്ളനാണയങ്ങളുള്ള കാലമാണ്. ആ കള്ളനാണയങ്ങളെ നിയമനിർമ്മാണം നടത്തി ഒതുക്കേണ്ടതുണ്ട്. അതിന്റെ മറവിൽ പാവങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പാവങ്ങളെ തെരുവോരങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കുകയാണ്. ബീഹാറിക്ക് എങ്ങനെ വെളുത്ത നിറമുള്ള കുട്ടിയുണ്ടായി, തമിഴന്റെ കയ്യിൽ എങ്ങനെ വെളുത്ത നിറമുള്ള കുഞ്ഞു വന്നു. ഇങ്ങനെ ചോദ്യം ചെയ്തിട്ട് നാട്ടിലുള്ള ആളുകൾ കൂടിയിട്ട് പാവങ്ങളെ തെരുവോരങ്ങളിലിട്ട് തല്ലുന്ന നേരമല്ലേ? വേണ്ട കൂട്ടുകാരാ, ഇസ്ലാം അതിന് കൂട്ടുനിൽക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. തീർന്നോ? ഇനിയും നിങ്ങൾ കാണുന്നില്ലേ, കുതിര പുറത്തു വന്ന് കൈനീട്ടിയാലും കൊടുക്കാൻ പഠിപ്പിച്ചു ഇസ്ലാം. ഇപ്പൊ ചില ആളുകൾ പറയുകയാണ്, ഇനി ഭിക്ഷാടകരൊന്നും വേണ്ട, ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി സഹായം ചെയ്യാം. നടപ്പുള്ള കാര്യമാണോ? സ്വന്തം കാര്യം നോക്കാൻ ആളുകൾക്ക് സമയമില്ലാത്ത നേരമാണ്. എന്റെ മഹല്ലിൽ എത്ര പാവങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുന്ന പള്ളിക്കമ്മറ്റികൾ ഉള്ള കാലമാണ്. എന്റെ കൺമുന്നിൽ എത്ര ഡയാലിസിസ് രോഗികളുണ്ടെന്ന് ചോദിച്ചാൽ അറിയാത്ത പൗരപ്രമുഖരുള്ള കാലമാണ്. കുറ്റം പറയുകയല്ല, ഒരാൾക്കും സമയമില്ലാത്ത കാലമാണ്. ആർക്കും സമയമില്ല സ്വന്തം കാര്യം പോലും നോക്കി നടത്താൻ. എന്റെ മഹല്ലിൽ എത്ര പാവണ്ട് എന്നറിയില്ല. എന്റെ മഹല്ലിൽ എന്റെ മണ്ഡലത്തിൽ എത്ര ആളുകൾ പട്ടിണി കിടക്കുന്നു എന്നറിയില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഷവായിയും ഷവർമയും അൽഫാമും കബാബും ഒക്കെ തിന്നിട്ട് പാവങ്ങളെ ഞങ്ങൾ സഹായിക്കാമെന്ന തരത്തിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ ഉപന്യാസങ്ങളിൽ ആത്മാർത്ഥതയില്ല. മുസ്ലിമായ മനുഷ്യ, നിന്റെ കർത്തവ്യമാണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. അതിന് നീ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. സഹായിക്കൂ എന്ന് ഖുർആൻ, സഹായിക്കൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇത് ഇത്രയും പറയാനുള്ള കാരണമോ, പാവങ്ങളെ തെരുവോരങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് കൈനീട്ടുമ്പോ അയാളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറിയെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് വിശ്വാസികളെ ഒന്നാമത് നമ്മുടെ കടമയാണ്. ഒരാളെയും നമ്മുടെ അരികത്തു നിന്ന് ആട്ടിയോടിക്കല്ലേ? ഖുർആനതിന് എതിരാണ്. ഖുർആനും നബി തങ്ങളുടെ ചര്യയും ഒക്കെ അതിനെതിരാണ്. ആവശ്യക്കാർക്ക് കൊടുക്കണമോ? ഭിക്ഷാടന മാഫി ഉണ്ടെങ്കിൽ ഭരണാധികാരികളെ അവരെ നിയന്ത്രിക്കണം എന്നല്ലാതെ ഇവിടുത്തെ പാവങ്ങൾക്ക് മേൽ എല്ലാ അക്രമങ്ങളും അഴിച്ചുവിട്ട്
കാടടച്ച നിയമങ്ങൾ ഉണ്ടാക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മുൻഗാമികൾ അതാ എത്യോപ്യയിൽ പോയി, അവിടുത്തെ രാജാവിന്റെ ആനുകൂല്യം പറ്റി അവിടെ ജീവിക്കുന്നു. അവിടെ ജീവിതം കുറച്ചു കാലം കഴിഞ്ഞപ്പം മക്കയിലേക്ക് തിരിച്ചു വരണമെന്ന് തോന്നി. റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അതാ മിസ്അബ് തങ്ങളെ ഒരാൾ മക്കയിൽ കാത്തിരുന്നു. ആരാണെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മ, എന്റെ മകൻ പോയിട്ട് എത്ര നാളായി, എന്നാലും അവൻ പോയിക്കോട്ടെ, അവിടുത്തെ വിഷമങ്ങളൊക്കെ നേരിടുമ്പോ അവനിങ്ങ് തിരിച്ചു വരുമല്ലോ. ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, മിസ്അബ് തങ്ങളുടെ ഉമ്മയോട്, നിങ്ങളുടെ മകൻ അതാ എത്യോപ്യയിൽ നിന്ന് തിരിച്ചു വരുന്നു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വീട്ടിലെ ആട്ടുതൊട്ടിലിൽ കയറിയിരിക്കുകയാണ് മകന്റെ വരവും കാത്ത്. പക്ഷേ മകനെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, മകനെ കാണാനില്ല, മകൻ വന്നിട്ടില്ല. അപ്പോഴാണ് മഹദി അവരുടെ അപ്പോഴാണ് ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സിൽ തോന്നുന്നത്, എന്റെ മകൻ എന്തേ എന്റെ അടുക്കൽ വരുന്നില്ല. വളരെ ദേഷ്യത്തോടെ ആട്ടുതൊട്ടിലിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയിൽ വീടിന്റെ വാതിലിൽ ഒരാൾ മുട്ടുന്നു. വരൂ, കടന്നു വരൂ, ആരാണ് നിങ്ങളെന്ന് ചോദിക്കുമ്പം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനാണ് ഉമ്മ. ഉമ്മ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല മിസ്ബേ റളിയല്ലാഹു അൻഹു, മോനെ നീ മക്കയിൽ രാവിലെ വന്നതല്ലേ, എത്യോപ്യയിൽ നിന്ന് വലിയൊരു യാത്ര കഴിഞ്ഞു വന്നതല്ലേ, മക്കയിൽ വന്നിട്ട് ഇത്രയും നേരമായില്ലേ, എന്തേ എന്നെ കാണാൻ വന്നില്ല? എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നില്ല? അപ്പോഴാണ് മിസ്ബ് ഇബ്നു ഉമൈർ തങ്ങൾ മൗനിയാകുന്ന നേരത്ത് ഉമ്മ ചോദിക്കുകയാണ്, ഞാനല്ലടാ നിന്നെ പെറ്റു വളർത്തിയവൾ, ഞാനല്ലടാ നിനക്ക് പാലു തന്നവൾ, ഞാനല്ലടാ നിന്റെ മലമൂത്രങ്ങൾ കോരിയവൾ, ഞാനല്ലടാ മോനെ നിനക്ക് വേണ്ടി എല്ലാം സഹിച്ചവൾ, ഞാനല്ലടാ നിനക്ക് സമ്പത്തിന്റെ പകുട്ടിൽ നിനക്ക് ജീവിക്കാനുള്ള എല്ലാ അവസരവും തന്നവൾ, ഞാനല്ലടാ നിന്നെ രാജകുമാരനാക്കിയവൾ, എന്നിട്ട് എന്നെക്കാൾ വലുത് മക്കയിൽ നിനക്ക് ആരാണ് ജീവിച്ചിരിപ്പുള്ളത് മിസ്ബേ? അപ്പോഴാണ് മിസ്ബ് ഇബ്നു ഉമൈർ തങ്ങൾ പറയുകയാണ്, ഉമ്മ നിങ്ങളാണ് എന്നെ പെറ്റു വളർത്തിയവൾ, നിങ്ങളുടെ ഗർഭാശയത്തിൽ വേദനകൾ അനുഭവിച്ചെന്നെ ചുമന്നവൾ, നിങ്ങളാണ് അമ്മിഞ്ഞ തന്നവൾ, നിങ്ങളാണ് എന്റെ കിളിക്കൊഞ്ചലുകൾ കേട്ടവർ, നിങ്ങളാണ് എന്റെ കൈ പിടിച്ചു നടത്തിയവർ, നിങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ട അമൃതധാരയായി സ്നേഹം പകർന്നു തന്നവൾ, നിങ്ങളാണ് എനിക്കെല്ലാം. പക്ഷേ ഉമ്മ, മക്കയിൽ ഞാൻ കാലുകുത്തുമ്പോ നിങ്ങളാണ് എനിക്കെല്ലാം, ഉമ്മയാണ് സ്നേഹത്തിന്റെ എല്ലാ പ്രതീകവും. പക്ഷേ ഉമ്മ, നിങ്ങൾ ചോദിച്ചില്ലേ ഉമ്മയെക്കാൾ പ്രിയപ്പെട്ടത് ആരാണ് മക്കയിലുള്ളതെന്ന്? കേട്ടോളൂ, എന്റെ സമുദായത്തിലെ ചെറുപ്പക്കാര് കേട്ടോളൂ, ഉമ്മമാര് കേട്ടോളൂ, ഉമ്മിനെ നിങ്ങൾ അറിഞ്ഞോളൂ, ഉമ്മ പെറ്റതള്ളയെക്കാൾ എന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ സ്ഥാനം നൽകി ഞാൻ ആദരിക്കുന്ന ഒരാൾ മക്കയിലുണ്ട്, വേറാരുമല്ല മുഹമ്മദുർ റസൂലുള്ളാഹി വഹുവ ഖാതിമുൻ നബിയിൽ വഹുവ റസൂലു റബ്ബിൽ ആലമീൻ. ഉമ്മയെക്കാൾ എനിക്ക് സ്നേഹം എന്റെ നബിയോടാണ്, ഉപ്പയെക്കാൾ എനിക്ക് വേണ്ടത് എന്റെ റസൂലിനെയാണ്, ഉമ്മാന്റെ താരാത്തിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് തിരുനബിയാണ്, ഉമ്മാന്റെ സ്നേഹത്തെക്കാൾ എനിക്ക് സ്നേഹം തന്നത് നബി തങ്ങളാണ്. ഉമ്മ നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങളെ കാണാതെ എവിടെയാണ് ഞാൻ പോയതെന്ന്? എന്റെ റസൂലുള്ളാന്റെ കൈ പിടിക്കാൻ
എന്റെ ഹബീബിന്റെ മുഖത്തൊരു ചുംബനം കൊടുക്കാൻ, എന്റെ റസൂലുള്ളാനെ ഒന്നണച്ചു പിടിക്കാൻ, എന്റെ ഹബീബിന്റെ കാൽപാദത്തിരുന്ന് ദീന് പഠിക്കാൻ, എന്റെ ഹബീബിനെ ആസ്വദിക്കാൻ. ഇത് സ്വഹാബത്തിന്റെ ജീവിതമാണ്, കെട്ടുകഥയല്ല. ഇത് മുൻഗാമികളുടെ ജീവിത പാഠമാണ്. അവര് വരച്ചിടുകയാണ് ഉമ്മ ഒന്നുമല്ല, വാപ്പയൊന്നുമല്ല, അതിനേക്കാൾ മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അന്ത ഉമ്മുൻ അം അബൂ മറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇന്നലെ കവർ കൊടുത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ മടക്കിക്കൊണ്ടുവന്നവരുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്. മഹാനരായ സയ്യിദ് അവർക്ക് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വേദിയിലേക്ക് എത്തും. അല്ലാഹു തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാധാന്യം നൽകി സ്നേഹിച്ച നേതാവ് മഹാനരായ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. ഉമ്മയോട് പറഞ്ഞു, നിങ്ങളൊന്നും അല്ല, എനിക്ക് ഈ മക്കയിൽ പ്രിയപ്പെട്ട നേതാവുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഈ മകൻ നിങ്ങളെ തേടി വന്നത്. മാതാപിതാക്കൾ അർഹമായ പരിഗണന കൊടുത്ത മതം ഇസ്ലാം. ഉമ്മ, നിങ്ങളെ മുശ്രിക്കത്താണെങ്കിലും നിങ്ങൾ എന്റെ വിശ്വാസത്തിലല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ തന്നെ അത്ഭുതപ്പെട്ടു പോയി, സ്വന്തം ഉമ്മയെക്കാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന ദർശനം. മഹാനരായ സയ്യിദുന ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ ചാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിൽ നിന്ന് വിളിപ്പുറത്ത് മഹാനവറുകളുടെ ദർഗയുണ്ട്, മഹാനവറുകളുടെ മക്ബറയുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഒരുപാട് തവണ അവിടെ എത്താൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുന്ന് ഞങ്ങളെ കാണുന്നവരായി ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. എന്റെ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ, യുവാക്കളെ, പാഠങ്ങൾ പഠിക്കാൻ ഒരുപാടങ്ങും പോകണ്ട. നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളായ സഹാബിമാരുടെ അധ്യായങ്ങളെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എത്യോപ്യയിൽ നിന്ന് വന്ന ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നു, മോനെ മുസ്അബേ അടുത്തു വരൂ. മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ചെല്ലുമ്പോഴാണ് ചോദിക്കുന്നത്, മുസ്അബേ മദീനയിൽ നിന്ന് ചില ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, അവർക്ക് ദീന് പഠിക്കാൻ ഒരാളെ ആവശ്യമാണ്, മോനതിന് തയ്യാറാണോ? സുബ്ഹാനല്ലാഹ്. മഹാനരായ മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് തയ്യാറാണ് നബിയേ, എവിടെ പോയി ദീന പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്, എന്നെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയേ, മുസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടരുത്, കാരണം മദീനയിലെ കാലാവസ്ഥ മക്കയിൽ നിന്നും വിഭിന്നമാണ്, ഇയാൾ ആ കാലാവസ്ഥ താങ്ങാൻ പറ്റിയാളല്ല. എന്റെ പ്രിയമുള്ളവരെ, കേൾക്കേണ്ടതുണ്ട്, സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണിപ്പോൾ, ളുഹ്ര നിസ്കാരത്തിന്റെ പള്ളിയിൽ നിന്ന് വാങ്ങു കേൾക്കുന്ന നേരത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. എന്നാൽ മദീനയിൽ വ്യത്യസ്തമായ കാലാവസ്ഥയിലേക്കും മതം പറയാൻ പോവുകയാണ് മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് സ്വഹാബത്ത് പറഞ്ഞു, നിങ്ങൾ പോവല്ലേ, നിങ്ങൾക്ക് അവിടുത്തെ ചൂടും തണുപ്പും താങ്ങാൻ കഴിയില്ല. മുസ്അബ് ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീനിന് വേണ്ടി എനിക്ക് ചൂടൊരു പ്രശ്നമല്ല, തണുപ്പും പ്രശ്നമല്ല.
സുബ്ഹാനല്ലാഹ് മഹാനവർകൾ നടന്നു മദീനയിലേക്ക്. മദീനയിലെ ഓരോ ആളുകൾക്കും പ്രബോധനം ചെയ്യുകയാണ്, വിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. മദീനയിൽ ഇസ്ലാം പഠിപ്പിച്ച നേതാവാണ് മഹാനവർകൾ. അവിടുത്തെ പഠനം കണ്ടിട്ട്, പഠിപ്പിക്കുന്ന ശൈലി കണ്ടിട്ട് സഅദ് ഇബ്നു മുആദ് തങ്ങൾ ഇസ്ലാം, സഅദ് ഇബ്നു ഉബാദ ഇസ്ലാമിലേക്ക് വരുന്നു, ബാക്കിയുള്ള സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് വരുന്നു, മദീനയിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ ത്യാഗമാണ്. നാടും വീടും വിട്ട് മോശമായ കാലാവസ്ഥയിൽ അതാ മദീനയിൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അവിടെ ചെന്ന് തന്റെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അവരുടെയൊക്കെ ജീവിതം വായിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത പാപികളാണ്, ഇസ്ലാമിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയവരാണ്. അള്ളാഹു ആ മുൻഗാമികളുടെ ബറക്കത്ത് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അതുപോലെയല്ലേ നമ്മുടെ നാടുകളിൽ വന്ന ഔലിയാക്കൾ, അവരേതെല്ലാം ദേശങ്ങളിൽ നിന്ന് വന്നവരാണ്. അതാ മഹാനരായ ഉള്ളാളത്തെ സയ്യിദ് മദനീ തങ്ങള്, അറബ് നാട്ടിൽ നിന്ന് വന്ന മഹാനല്ലേ. മാലിക് ഇബ്നു ദീനാർ തങ്ങളെ അറബിയല്ലേ. മമ്പുറത്തെ മഹാനരായ സയ്യിദ് അലവി തങ്ങളെ അറബിയല്ലേ. ഇതുപോലെ ദേശങ്ങൾ താണ്ടി വന്ന് പ്രബോധനം ചെയ്തവർ, അവരേതൊക്കെയോ നാടുകളിൽ നിന്ന് വന്ന് ഇസ്ലാമിന് വേണ്ടി ദേശങ്ങളെ വലിച്ചെറിഞ്ഞു വന്ന മഹാന്മാരല്ലേ. അള്ളാഹുവേ ഔലിയാക്കളുടെ ബറക്കത്ത് ഞങ്ങൾക്ക് തരണേ. അല്ലാഹ് ഇതുപോലെയുള്ള ജീവിതമാണ് പ്രബോധനത്തിന്റെ ആദ്യഘട്ടമാണ്. മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങൾ മദീനയിലെത്തി മതം പഠിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും മതത്തിലേക്ക് ക്ഷണിക്കുന്നു. നല്ല ഒരു അന്തരീക്ഷമായപ്പോഴാണ് മക്കയിലേക്ക് വിളിക്കുന്നു നബിയെ. മദീന നബിയെ കാത്തിരിക്കുന്നു യാ റസൂലല്ലാഹ്, വരൂ നബിയെ. മക്കയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് സ്വഹാബിമാർ മദീനയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഹിജ്റ പോയി. അതിന്റെ ഒടുവിലാണ് ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരികയാണ്. ഒരു നേതാവിന് അവിടെ ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഒരു ചെറുപ്പക്കാരന്റെ പ്രവർത്തനം നിമിത്തമായി അവിടെ ഉണ്ടാകുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോ ജനങ്ങൾ ആലപിച്ച ഗാനമാണ് طالع البدر علينا من ثنية الوداع وجب شكر علينا ما دعا لله داعي. ഇന്നും നമ്മുടെ മുന്നിലേക്ക് സയ്യിദന്മാര് വന്നാൽ നമ്മൾ ഇത് പാടാറില്ലേ? സാധുവായ ഈ മുത്തല്ലിമോ നടന്നു വന്നപ്പോ നിങ്ങൾ പാടിയില്ലേ? ഇതുപോലെ ഈ സ്വാഗതഗാനം ലോകം ഏറ്റെടുത്തില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്വാഗതഗാനം എന്ന ഐഡിയ ആരുടെ തലയിൽ നിന്ന് വന്നതാണ്? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ സ്വാഗതം അരുളി ഒരു ഗാനമാലപിച്ചു സ്വീകരിക്കണമെന്നുള്ള ഐഡിയ ഏത് സ്വഹാബിയുടേതാണെന്നറിയുമോ? മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അതേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്നതിന്റെ തലേ ദിവസം മദീനയിലെ എല്ലാ വീടുകളുടെ മുന്നിലും ഓടി നടക്കുകയാണ് ഒരാൾ. ഓരോ വീട്ടിന്റെ വാതിലിലും ചെന്ന് മുട്ടുകയാണ്. വീട് തുറക്കുമ്പോ പറയും, പ്രിയപ്പെട്ട ഉമ്മ, നാളെ മക്കയിൽ നിന്ന് എന്റെ നേതാവ് വരുന്നു, സ്വീകരിക്കാൻ നിങ്ങൾ വരണം. മദീനയിലെ എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു മഹാനവറുകൾ. നമ്മുടെ ഇവിടെ ഉറൂസ് നടക്കുന്ന കാര്യം എത്രയോ മുമ്പ് തന്നെ നിങ്ങൾ പോസ്റ്റർ അടിച്ചു, നോട്ടീസ് അടിച്ചു, അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഇറങ്ങി, സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ഇറങ്ങി. പക്ഷേ എന്നിട്ടും ഈ മഹല്ലിലുള്ള എല്ലാ ആളുകളും
നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവൂല. അതേത് പരിപാടി ആയാലും അങ്ങനെയല്ലേ. എന്നാൽ നബിതങ്ങളെ സ്വീകരിക്കാൻ മദീന മുഴുവനും വന്നു നിന്നു. കാരണം അവിടെ സംഘാടകനായുണ്ടായിരുന്ന സഹാബി ആ മഹാത്മാവിന്റെ പരിശ്രമമായിരുന്നു. നിങ്ങൾ ആലോചിക്കൂ, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവനും നബിതങ്ങളെ സ്വീകരിക്കാൻ വന്നു. ചിലര് മരത്തിന്റെ മുകളിൽ ഇരുന്നു, ചിലര് വിദൂരത്തുനിന്ന് തങ്ങൾ തന്നെ നബിതങ്ങളെ കാണാൻ ആഗ്രഹിച്ചു. ജൂതന്മാര് വന്നു, മുനാഫിഖുകൾ വന്നു, സകല ആളുകളെയും കാത്തു നിർത്തി. മദീനയുടെ വാതിലിൽ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ ഒന്ന് വരുമോ? എന്റെ നേതാവ് മക്കയിൽ നിന്ന് വരികയാണ്. ത്വാഇഫിലെ കല്ലേറുകൾ കൊണ്ട് മനം നൊണ്ട വരവാണ്. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലണിഞ്ഞ പരിഹസിച്ചവരുടെ നടുവിൽ നിന്ന് ജന്മനാടിനോട് സലാം പറഞ്ഞ എന്റെ നേതാവ് വരികയാണ്. ചില്ലറക്കാരനായ നേതാവല്ല, അവരുടെ തലയുടെ പുകളിൽ സൂര്യപ്രകാശം ഉണ്ടാകൂല, മേഘങ്ങൾ തണലിട്ടു കൊടുക്കുന്ന നേതാവാണ്, കല്ലുകൾ സലാം പറയുന്ന നേതാവാണ്, കൂടെ ഒരു കൂട്ടുകാരനുണ്ട്. ലോക ചരിത്രത്തിൽ ഒരാളും മറ്റൊരാളെ പ്രണയിക്കാത്ത തരത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചങ്കിനോട് ചേർത്തു പിടിച്ച ആധുനിക ലോകം വായിച്ചിരിക്കേണ്ട കൂട്ടുകാരന്റെ നാമമാണ് അബൂബക്കറിൻ സിദ്ദീഖ്. അതാ വിഷപ്പാപ്പുകൾ ഉറഞ്ഞുതുള്ളിയ പൊത്തിൽ കാലുകൾ അമർത്തി പിടിച്ച തിരുനബിക്ക് ത്യാഗ മനോഭാവത്തോടെ സേവനം ചെയ്ത് കള്ളിമുൾ ചാലുകൾക്കിടയിൽ തന്നെക്കാൾ 2 വയസ്സ് പ്രായമധികമുള്ള നബിയെ തോളിലേറ്റി നടന്ന തന്റെ പ്രിയപ്പെട്ട പ്രവാചകർക്ക് പ്രിയപ്പെട്ട മകളെ വിവാഹം ചെയ്തു കൊടുത്ത ലോകം കണ്ട തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ താരകമാണ് അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവരുകളും നാളെ മദീനയിലെത്തുന്നുണ്ട്. ജനങ്ങളെ, നിങ്ങളൊന്ന് വരണേ, മദീനയിൽ ഒന്ന് കാത്തു നിൽക്കണേ, റസൂലുള്ളാനെ ഒന്ന് സ്വീകരിക്കണേ. മിസ്അബ്ബിനു ഉമൈർ തങ്ങൾ പലതവണ വാതിലുകൾ മുട്ടിയതിന്റെ ഫലമാണ് അതാ മദീനയിൽ ജനങ്ങൾ കാത്തു നിന്നു. നബി തങ്ങൾ വന്നപ്പോ ചൊല്ലി, ത്വാലഅൽ ബദ്റു അലൈനാ മിസനിയതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദഅ ലില്ലാഹി ദാഇ അയ്യൂഹൽ മബ്ഊസ് ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ ജിത ശറഫത്തിൽ മദീന മർഹബ യാ ഖൈറ ദാഇ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. മദീനയുടെ പാട്ടുകേട്ട് തിരുനബിയുടെ ഹൃദയം കുളിർത്തു. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്‌ലിസിൽ ചൊല്ലിയ സ്വലാത്തുകൾ കേട്ട് ആ മദീനയിൽ ഇരുന്ന് ഞങ്ങളുടെ നേതാവ് സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സാധുക്കളെ നീ ആക്കിത്തരണം റഹ്മാനേ. അതാ നബി തങ്ങളെ മദീന സ്വീകരിച്ചു. വന്ന ആളുകൾ ചോദിച്ചു, എവിടെയാണ് മദീനയുടെ പ്രബോധകൻ? ഹൃദയത്തിൽ ഈമാനിന്റെ മധുരം കിട്ടിയ ചെറുപ്പക്കാരൻ എവിടെയാണ്? കുറൈശികളുടെ യൂത്ത് ഐക്കൺ എവിടെയാണ്? വരുംകാല മുസ്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള പാഠമുള്ളത്. അതാ എല്ലും തോലുമായി നിന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നബിയെ. ചരിത്രം വായിക്കുമ്പോ കണ്ണു നിറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കണ്ണുകൾ പൊത്തു
നിൽക്കുകയാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നു. മക്കയിലെ സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ പാമ്പ് അതിന്റെ പടം പൊഴിച്ചു കളഞ്ഞതുപോലെ മദീനയിലെ കാലാവസ്ഥയിൽ പ്രബോധനം ചെയ്ത് ശരീരത്തിന്റെ തൊലികളെല്ലാം ഇളകിപ്പോയി. അതാ പ്രത്യേക അവസ്ഥയിലായിരിക്കുന്നു പാമ്പിന്റെ പടമുരിയുമ്പോൾ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞുപോയി എന്ന് ചരിത്രമാ കണ്ടിട്ടാളെ മനസ്സിലാകുന്നില്ല. ഇത്ര ത്യാഗം സഹിച്ചു തന്ന ദീനാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ കോളമാക്കരുതേ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മൈൻഡല്ല. തെരുവിലിറക്കി ആഭാസം കാണിക്കല്ലേ എന്ന് പറഞ്ഞാ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. കല്യാണ വീട്ടിൽ തോന്നിവാസം നടത്തല്ലേ എന്ന് പറഞ്ഞാ മുസ്ലിയാരെ ഞങ്ങൾക്ക് പറ്റൂല. മോനെ അഞ്ചു വക്കത്തെ നിസ്കരിക്കണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതേ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം ശരീരത്തിന്റെ തൊലി ഇളകിപ്പോയിട്ട് പാമ്പ് പടം പൊഴിച്ചതുപോലെ അവയവങ്ങളിൽ നിന്ന് തൊലിയൂരിപ്പോയിട്ട് ശരീരത്തിന്റെ അവയവങ്ങളുടെ നിറം നട്ടപ്പെട്ടു പോയ ഒരു പ്രബോധകന്റെ കുഞ്ഞ് അനിതന്മാരാണ് നമ്മൾ. ആ സ്വഹാബി വര്യന്റെ പ്രബോധനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ. നമ്മളെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോ തങ്ങളെന്ന സ്വഹാബി വര്യന് സങ്കടം വരാതിരിക്കുമോ? ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുഖങ്ങളെ വലിച്ചെറിഞ്ഞിറങ്ങി വന്ന ഒരാൾ, ആ ഒരാളുടെ അനുയായി ആയി ജീവിക്കുന്ന നമ്മൾ മൊബൈൽ ഫോണിൽ സിനിമ കാണുമ്പോ ചെറുപ്പക്കാരാ ആലോചിക്കണേ, നാടും വീടും വിട്ടിറങ്ങി വന്ന ചെറുപ്പക്കാരനായിരുന്നു എന്റെയും നിങ്ങളുടെയും ജ്യേഷ്ഠനായ എന്റെയും നിങ്ങളുടെയും സഹോദരരായ സയ്യിദുനാ മിസ്ബഹ് ഇബ്നു ഉമൈര്. സഹിക്കൂല സമുദായത്തിന്റെ മക്കളെ, അത്ര വലിയ ത്യാഗം അനുഭവിച്ച മഹാനാണ്. ഉമ്മമാരെ നിങ്ങൾ ആലോചിക്കണേ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ആണ്ടുപോകുന്ന നേരത്ത് ആലോചിക്കണേ, മഹാനരായ മിസ്ബഹ് ഇബ്നു ഉമൈര് ചെറുപ്പക്കാരന്റെ ത്യാഗത്തിന്റെ ഫലം ആസ്വദിച്ച ഞാൻ മുസ്ലിമാണ് ഞാൻ മുഅ്മിനാണ് എന്ന് പറഞ്ഞ് ആർജവം നടിക്കുന്നവരെ, തെറ്റു ചെയ്യുമ്പോ ഓർമ്മ വരട്ടെ, പാമ്പിന്റെ പടം പൊഴിഞ്ഞതുപോലെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് തുലി ഇളകിപ്പോയ ഒരാളുടെ ചിത്രം മഹാനരായ മിസ്ബഹ് ഇബ്നു ഉമൈര് റളിയല്ലാഹു അൻഹു. ആ നേതാവിനെ ഓർമ്മ വരട്ടെ. ചെറുപ്പക്കാരെ എന്റെ യുവത്വമേ, ആ നേതാവിനെ നമ്മൾ ഓർമ്മ വരട്ടെ. ഇസ്ലാമിന് വേണ്ടിയെല്ലാം മാറ്റിവെച്ചു. ഇന്ന് നമ്മൾക്കതിന് കഴിയുന്നില്ല. അഞ്ചു നേരത്തെ നിസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, സ്വന്തം ജീവിതത്തിൽ ആവശ്യമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് നേരം കിട്ടുന്നില്ല. ഓരോ വിഷയങ്ങളും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബറിൽ ശാന്തിയുണ്ട്. ഈ പാഠം അറിയാത്ത മുഅ്മിനീങ്ങളില്ല, മുഅ്മിനാത്തുകളില്ല. പക്ഷേ സമയം കിട്ടുന്നില്ല, നമുക്ക് സമയമില്ല. ദുനിയാവിന്റെ സകല ആവശ്യത്തിനും നമ്മൾക്ക് സമയമുണ്ട്. നമ്മുടെ നാളേക്കുള്ള ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി വെക്കാൻ എനിക്കും നിങ്ങൾക്കും നേരമില്ല. അല്ലാഹു തആല ഭൂമിയിലേക്ക് പടച്ചത് തന്നെ എന്തിനാണ്? സ്വർഗം മേടിക്കാനാണ് ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് സ്വർഗം സമ്പാദിക്കാനാണ്. പക്ഷേ നമ്മൾക്ക് അതിന് നേരമില്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നേരമുണ്ട്. അതിന് മാത്രം നേരമില്ല. ദുനിയാവിൽ 50 or 60 കൊല്ലം ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള നെട്ടോട്ടം, ആ നെട്ടോട്ടത്തിന്റെ ഇടയിൽ നാളെ കിടക്കാനുള്ള ഖബറിനെ കുറിച്ച് ഒരു ആലോചന, നാളെ കിടക്കാനുള്ള ഖബറിനെ കുറിച്ച് ഒരു ആലോചനയില്ല.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ തേടി വരും. ഞാനോ ഓർത്തു പോവുകയാണ് മഹദിയായ ബീവി മറിയം റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആൻ പേര് പറയപ്പെട്ട മഹദിയാണ്. ഒറ്റയാളുടെ പേരെ ഖുർആൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിന്ന് പറഞ്ഞിട്ടുള്ളത് മറിയം ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, എന്താണ് ഉസ്താദേ, അള്ളാഹുവിന്റെ ഹബീബിന് അവതരിച്ച ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച ഈ വേദഗ്രന്ഥം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെയോ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബിന്തു വഹബ് റളിയല്ലാഹു അൻഹയുടെയോ ചരിത്രം പറയാനാണ് എന്റെ, മറിച്ച് ജീസസ് ക്രൈസ്റ്റിന്റെ ഉമ്മയായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ എന്തേ ഖുർആൻ പറയാനുള്ള കാരണം. അതിന്റെ ഉത്തരം ഒരുപാട് ഉത്തരങ്ങളിൽ ഒന്ന്, മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ജൂതന്മാരും അതുപോലെ ഇസ്ലാമിന്റെ വിരോധികളും ഒരുപാട് കെട്ടുകഥകൾ പറച്ചുണ്ടാക്കിയ കാലത്താണ് വിശുദ്ധമായ ഖുർആൻ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പരിശുദ്ധയായി പ്രഖ്യാപിച്ചുകൊണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കഥകൾ മുഴുവനും പറഞ്ഞുകൊണ്ട് സൂറത്തു ആലു ഇംറാനിൽ സൂറത്തു മറിയമിൽ മഹദിയവരെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് ആവർത്തിച്ച് ജനങ്ങൾക്ക് ബോധിപ്പിച്ചു. ഈ ജൂതന്മാർ പറയുന്ന കഥകളല്ല, വലിയത്തുല്ലാഹി മറിയം റളിയല്ലാഹു അൻഹ അവിടുന്ന് വലിയ മഹത്വമുള്ള പെണ്ണാണ്. അവൾ അവർ 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 കന്യകയായിരുന്നു, ഒരു പുരുഷന്റെ സ്പർശനവും ഏറ്റിട്ടില്ല. വിരോധികൾ പറയുന്ന കഥകളെ ഒന്നടങ്കം ഖണ്ഡിക്കുകയായിരുന്നു ഖുർആൻ. പിന്നെന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാനെ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാനെ കുറിച്ച് ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആമിന ബിന്തു വഹബ് റളിയല്ലാഹു അൻഹ അവരുടെ സൗന്ദര്യം, അവരുടെ ജീവിതം, 4000 ആളുകൾ മഹദിയായ ആമിന ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ പലതവണ ആലോചിച്ചു. അത്രത്തോളം സ്വഭാവത്തിന്റെ പരിശുദ്ധിയും വിശ്വാസത്തിന്റെ മാറ്റമുള്ളവരായിരുന്നു മഹദിയായ അമിന ബിന്തു വഹബ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ, അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ഉമ്മാനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആ കാലത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ കുറിച്ചും ജനങ്ങൾക്കറിയാം. സംശയമുണ്ടായിരുന്ന എതിരാളികൾ വക്രീകരിച്ച് ചിത്രീകരിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഇന്നല്ലാഹു അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ മറിയം ബീവിയുടെ കറാമത്തുകൾ പറഞ്ഞു. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ സക്കരിയ നബി അലൈഹിസ്സലാമിനോടൊപ്പം ജീവിക്കുമ്പോൾ ഒരു വർദിയുടെ കാലത്ത് മഹാനവറുകൾ കടന്നു വരുമ്പോൾ അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വജദ ഇൻദഹ റിസ്ഖ, മഹദിയവറുകളുടെ അടുക്കൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം കണ്ടു. മഹാനരായ സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് എവിടുന്നാണ്? മഹദി അവരകൾ പറഞ്ഞു, ഖാലയ മറിയമു അന്നാ ലക്കി ഹാദാ, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്ന് എനിക്ക് ഇറക്കപ്പെട്ട റബ്ബിന്റെ സവിധത്തിൽ നിന്ന് പ്രത്യേകമായി തന്ന സമ്മാനങ്ങളാണ് നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ. അപ്പോൾ ഇത്ര വലിയ മഹത്വമുള്ള മറിയം ബീവി റളിയല്ലാഹു അൻഹ മഹദി അവരകളുടെ റൂഹ് പിടിക്കാൻ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. എപ്പോഴാ വന്നത്? ഈസാ നബി അലൈഹിസ്സലാം വീട്ടിൽ നിന്ന് പുറത്തു പോയ നേരത്ത് ഒറ്റ മകനെ ഉള്ളൂ. കല്ലേറും കൂക്കിവിളികളും സഹിച്ച് വളർത്തിയെടുത്ത മകൻ, മഹാനരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു പോയ നേരത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ റൂഹ് പിടിക്കാൻ വന്ന മലക്കിനോട് വലിയത്തുല്ലാഹി മറിയം റളിയല്ലാഹു അൻഹ പറഞ്ഞത്രേ, എന്റെ മോൻ ഈസയൊന്ന് തിരിച്ചു വരട്ടെ, വേറൊന്നുമില്ല, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ യാതൊരു പേടിയില്ല, കാരണം അത്ര മനോഹരമായ ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ, എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ പേടിയൊന്നും ഉണ്ടായിട്ടല്ല, എന്റെ മോനൊന്ന് തിരിച്ചു വന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, പറ്റൂല മറിയമേ, ആരോട്? വിശുദ്ധ ഖുർആൻ പേര് പറഞ്ഞ പെണ്ണുങ്ങളോട്. മഹാനരായ മലക്കുൽ മൗത്ത് പറഞ്ഞ മറുപടിയാണ്, പറ്റൂല, നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻ അംഗീകരിച്ചു തരാൻ.
അപ്പൊ പിന്നെ നമ്മളൊക്കെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മകന് നൽകിയ ഉപദേശത്തിൽ കാണാം. പ്രിയപ്പെട്ട മകനെ, അന്യരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നീ അമൽ ചെയ്യരുത്. നിന്റെ കബറിലേക്കുള്ള അമാലുകൾ നീ ചെയ്യണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്റെ അടുത്തിരുന്ന് വയൽ കേട്ട ആളാണ് ഇപ്പുറത്തിൽ, എന്നെ വയലിനെ ക്ഷണിച്ച ഇവിടുത്തെ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച പള്ളിയിലെ ഉസ്താദ്, ഇവിടുത്തെ നേതൃത്വം നൽകുന്ന ഉസ്താദവരുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവർക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹമുള്ളവരാണ്, മഹബത്തുള്ളവരാണ്. പക്ഷേ എന്റെ കബറിലേക്കുള്ള അമലുകൾ അവര് ചെയ്യൂല. അതിനർത്ഥം മരിച്ചുപോയ ആളുകൾക്ക് ഖുർആൻ ഓതരുത് എന്നല്ല, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലരുത് എന്നല്ല. അതൊക്കെ ഹദിയകളാണ്, ചെറിയ ചെറിയ ഹദിയകൾ. നമ്മുടെ നീണ്ടു നിൽക്കുന്ന ഖബറാകുന്ന ജീവിതത്തിലേക്കുള്ള ബാക്കിയിരിപ്പുകളെ ഉണ്ടാക്കിയെടുക്കേണ്ടവർ നമ്മളാണ്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുള്ള ആൾ വയല് കേൾക്കാൻ വന്നപ്പോ എന്റെ തൊട്ടപ്പുറത്തിരുന്ന ആൾ നിങ്ങളുടെ ഖബറിലേക്ക് അമലുകൾ ചെയ്യൂല. നിങ്ങളുടെ ഖബറിലേക്ക് അഅ്മാലുകൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് മകനെ ഓർമ്മപ്പെടുത്തി മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ഖബറിലേക്കുള്ള അഅ്മാലുകളെ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. എത്ര കാലം നമ്മുടെ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അതിന്റെ താഴെയില്ലേ പൗരപ്രമുഖർ, അതിന്റെ താഴെയില്ലേ രാഷ്ട്രീയ പ്രവർത്തകർ, അതിന്റെ താഴെയില്ലേ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, അതിന്റെ താഴെയില്ലേ പണ്ഡിതന്മാർ, അതിന്റെ താഴെയില്ലേ ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് പ്രൗഢിയോടെ ജീവിച്ച പലരും. അങ്ങനെ ഒരു നേരം വരുമ്പോ പോയി കിടക്കേറ്റ നമ്മൾ കൈകളിൽ നാളത്തേക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടവരാണ്. അതിനുവേണ്ടിയുള്ള ജീവിതം, ആ ജീവിതത്തിലും പക്ഷേ നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടുന്നില്ല. അല്ലാഹു നമ്മുടെ ജീവിതം നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാക്കി നമ്മൾ മാറ്റിത്തരുമാറാകട്ടെ. നാളത്തേക്ക് വേണ്ടി അമാലുകൾ ചെയ്യുന്നവരാക്കി മാറ്റിത്തരുമാറാകട്ടെ. നമ്മൾക്കും പോയി കിടക്കാനുള്ള ഖബർ, ആ ഖബറിൽ കിടക്കണമെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖബർ സ്വർഗമാകാൻ, സ്വർഗമായി കിട്ടാൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ മതി എന്നറിയാം. പക്ഷേ 5 മിനിറ്റ് കളഞ്ഞിട്ട് അത് ഓതാൻ കഴിയുന്നവരില്ല. പലർക്കും അത് ഓതാൻ നേരം കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരുടെ കൈകളിൽ എല്ലാം മൊബൈൽ ഫോണുകളിൽ ഖുർആനുള്ള കാലമാണ്. ഒന്നും മറിച്ച് ഓതണേ കൂട്ടുകാരാ. അൺലിമിറ്റഡ് ഓഫർ കിട്ടാനുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വീട്ടിൽ ഇശാ കഴിഞ്ഞ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള അടുത്ത പണി തന്നെ ടിവി ഓണാക്കുക എന്നതല്ലേ. കഴിഞ്ഞു ഖുർആൻ എടുത്ത് നിങ്ങളൊന്ന് ഓതി നോക്കൂ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൂ. ചെന്നു കിടക്കാനുള്ള ഖബർ സ്വർഗമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ ചെല്ലാനും ഓതാനും നേരം കിട്ടുന്നില്ല. നമ്മൾ ദുനിയാവിന്റെ പുറകിൽ പായുകയാണ്. എന്നാൽ മഹാനരായ തങ്ങളുടെ ജീവിതം കണ്ടോ, അവിടുന്ന് പ്രബോധനം ചെയ്ത് തീരുമ്പോഴേക്ക് ദുനിയാവിൽ വെച്ചു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു നിർത്തിയിട്ട് സ്വർഗം സമ്മാനിക്കുന്നു. മോനെ മിസ്ബേ, കുറഞ്ഞ കാലമേ ജീവിച്ചുള്ളൂ എങ്കിലും സ്വർഗത്തിൽ പോകുന്ന പ്രവർത്തനം ചെയ്ത മോനാണ്. മഹാനരായ മുആദ് തങ്ങളുടെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതാ മഹാനവറുകൾ യമനിലേക്ക് പ്രബോധനത്തിന് പോയ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രബോധനം ചെയ്ത് തിരിച്ചു വരൂ മുആദേ, സ്വർഗം സമ്പാദിക്കണം മുആദേ. 30-ഓ 33-ഓ വയസ്സുവരെ ജീവിച്ചിരുന്ന പല സ്വഹാബിമാരും അവരുടെ ആ ഷോർട്ട് ടൈം കൊണ്ട്, ചെറിയ പ്രായം കൊണ്ട് സ്വർഗം അങ്ങ് വാങ്ങിയെടുത്തു. പ്രിയപ്പെട്ട എന്റെ കേൾവിക്കാരെ, നമ്മൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? ഓ
നമ്മുടെ മുൻഗാമികൾ അങ്ങനെയൊന്നുമല്ല, അവരവരുടെ ഓരോ സെക്കൻഡുകളും സ്വർഗത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. കൊണ്ടുവന്നവരിൽ പ്രമുഖരാണ് മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു. ഉമവിയ ഖിലാഫത്തിന്റെ ഖലീഫമാരുടെ പടനായകരായി താൻ വന്ന വഴികളെല്ലാം വെട്ടിത്തെളിച്ചു വന്ന നേതാവ്. കാബൂളിന്റെയും മുൾത്താനിന്റെയും സിന്ധിന്റെയും എല്ലാം തീരങ്ങളിൽ തന്റെ പടവാളുകൊണ്ട് വിപ്ലവം രചിച്ച നേതാവാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന ഭരണാധികാരി. 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഉമവിയ ഖിലാഫത്തിന്റെ സൈന്യാധിപനായി ഇന്ത്യയിലെത്തിയത്. 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഉമവിയ ഖിലാഫത്തിന്റെ സൈന്യാധിപനായി വന്ന വഴികളിലെല്ലാം അധികാരികളെ ഇല്ലായ്മ ചെയ്ത് ഇസ്ലാം പ്രബോധനം ചെയ്യേണ്ട ഇടങ്ങളിൽ പ്രബോധനം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന്റെ തലപ്പത്ത് കശ്മീരിന്റെ മുറ്റത്ത് വന്നു മുഹമ്മദ് ബിൻ ഖാസിം റളിയല്ലാഹു അൻഹു. 17 വയസ്സേ പ്രായമുള്ളൂ. അതാ ദുനിയാവിൽ ഒരു മനുഷ്യൻ നേടാവുന്ന നേട്ടങ്ങളിൽ അപ്പുറം കരസ്ഥമാക്കി. എന്നിട്ടും പാതിരാത്രി കരയുകയാണ്. പാതിരാത്രി മഹാനവറുകൾ കരഞ്ഞപ്പം മന്ത്രിമാര് ചെന്ന് ചോദിച്ചു, മുഹമ്മദ് ബിൻ ഖാസിമേ, കരയുന്നത് എന്തിനാണ്? നിങ്ങൾ നിങ്ങളെ പേടിച്ച് രാജാക്കന്മാര് കരയണമല്ലോ. നിങ്ങളുടെ വാള് വിപ്ലവം തീർത്ത വാളാണല്ലോ. കടന്നു വന്ന വഴികൾ മുഴുവനും നിങ്ങൾ ഇതിഹാസം രചിച്ചവരാണല്ലോ. ഒരു 17-കാരൻ നേടിയെടുക്കാത്ത പ്രശസ്തി നേടിയല്ലോ. നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഖാസിമേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉമ്മമാരെ, മഹാനവറുകൾ മറുപടി പറയുകയാണ്, ദുനിയാവിൽ ഒരുപാട് നേട്ടമുണ്ടാക്കി, പക്ഷേ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പേടിയാവുകയാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ പേടിയാവുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി മതം പ്രബോധനം ചെയ്ത ഒരു നേതാവ് പാതിരാവ് മുഴുവനും കഴിയും കരയുകയാണ്, എന്റെ ആഖിറം, എന്റെ ആഖിറം, എന്റെ ആഖിറം. അല്ലാഹേ, പകല് മുഴുവനും ഭരണാധികാരിയായിരുന്നു, ജനങ്ങളെ സേവിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പാതിരാത്രി വീട്ടിൽ കയറി വന്നു, വീടിന്റെ വാതിലടച്ചു. അതാ നിസ്കാരപ്പായിൽ സുജൂദിൽ വീണ നേരത്ത് പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, വല്ലഭാ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? മോളെ ഫാത്തിമ, ആഖിറം എനിക്ക് കിട്ടുമോന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കരയുകയാണ് ഫാത്തിമ. കുറഞ്ഞ പ്രായങ്ങൾ കൊണ്ട് ദുനിയാവിൽ നിന്ന് സ്വർഗം വാങ്ങിപ്പോയ മഹാരഥന്മാർ, അവരുടെ പിൻഗാമികളല്ലേ നമ്മള്. നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നേടാൻ ആവശ്യമായ സമ്പാദ്യങ്ങൾ ഇപ്പോഴുമുണ്ടോ? ഈ സെക്കൻഡിൽ ഞാനിവിടെ മരിച്ചുപോയാൽ എന്റെ ശരീരം നാളെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുമല്ലോ. ഞാൻ അണിഞ്ഞിരിക്കുന്ന എന്റെ വസ്ത്രങ്ങളെല്ലാം ആളുകൾ ഊരിയെടുക്കുമല്ലോ. എന്റെ നല്ല വാച്ച് മറ്റൊരാള് സ്വന്തമാക്കുമല്ലോ. പോക്കറ്റിലെ പേഴ്സ് മറ്റൊരാള് കൊണ്ടുപോകുമല്ലോ. വില പിടിപ്പുള്ള മൊബൈൽ ഫോൺ മറ്റൊരാൾക്ക് അധീനപ്പെടുമല്ലോ. എനിക്ക് കൊണ്ടുപോയാൽ വല്ലതും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? നമുക്ക് കൊണ്ടുപോകാൻ കയ്യിൽ വല്ലതും ഉണ്ടോ? നിസ്കാരമുണ്ടോ? അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് നിസ്കരിച്ച ഒരു 2 റക്അത്തിന്റെ കഥയെങ്കിലും പറയാൻ നമ്മൾക്കുണ്ടോ? ന്യൂനതകളില്ലാത്ത നോമ്പ് നമ്മൾക്കുണ്ടോ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാൻ പറ്റിയ അമാലുകളുണ്ടോ? നമുക്കതിനെ കുറിച്ചൊന്നും ഒരു വേവലാതിയും ഇല്ല.
നമ്മൾക്ക് വേവലാതിയുള്ളത് സമ്പത്തിനെ കുറിച്ചാണ്. നാളത്തെ ജീവിതത്തെ കുറിച്ച് വേവലാതിയില്ല, ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് വേവലാതിയാണ്. അല്ലാഹു നമ്മൾക്ക് തിരിച്ചറിവ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, കുറഞ്ഞ പ്രായം കൊണ്ട് നമ്മുടെ മുൻഗാമികൾ ഇവിടെ നേടിയെടുത്തത് സ്വർഗമാണ്. യുവാക്കളെ, യുവത്വമുള്ള സ്വഹാബിമാർ അവരുടെ യുവത്വം കൊണ്ട് നേടി സ്വർഗമാണ്. അതാ പ്രായമുള്ള സ്വഹാബിമാർ അവരുടെ പ്രായം കൊണ്ട് സ്വർഗം നേടിപ്പോയി. ഇസ്ലാം സ്വീകരിക്കുമ്പോ തന്നെ നല്ല പ്രായമുള്ള സ്വഹാബിയാണ് അബൂ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. വലിയ മോഹമായിരുന്നു സ്വർഗം വേണമെന്ന്. അല്ലാഹു തആല അവസരം ഒരുക്കി കൊടുത്തു. ഉഹദ് യുദ്ധത്തിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയില്ല. പ്രായം 90 കഴിഞ്ഞ ഒരാളെ കൊണ്ട് യുദ്ധങ്ങളത്തിൽ നേട്ടമൊന്നുമില്ല. മദീനയിൽ നിർത്തിയിട്ടാണ് പോയത്. പക്ഷേ മനസ്സിൽ ആഗ്രഹം വന്നു, റബ്ബേ എനിക്ക് സ്വർഗം വേണമല്ലോ. അതാ ഉഹദിന്റെ മണ്ണിൽ നിന്ന് ശത്രുക്കളുടെ വിളിയാളം കേട്ട് മദീനയിൽ നിന്ന് തന്റെ വാളെടുത്ത് ശത്രുക്കളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി 90 വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ സ്വർഗം നേടിയ വയസ്സന്മാരുണ്ടേ. നമ്മുടെ ജീവിതത്തിന്റെ എത്രയോ സമയങ്ങൾ കഴിഞ്ഞുപോയി. നമ്മുടെ ലോകത്ത് എത്രയോ രാജാക്കന്മാർ കഴിഞ്ഞുപോയി. നമ്മളിപ്പോഴും അറിയേണ്ടതില്ലേ, അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചവർ ഇന്നും നിലനിൽക്കുകയല്ലേ. ദീനാർ നഗറിലെ മക്ബറയിൽ മറവിട്ട് കിടക്കുന്ന മഹാന്മാരില്ലേ, അവരുടെ കാലത്ത് ജീവിച്ച രാജാക്കന്മാരെവിടെ? അവരുടെ കാലത്ത് ജീവിച്ച ഭരണാധികാരികളുടെ ഖബറുകൾ എവിടെ? അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ ധനാഢ്യന്മാരെവിടെ? അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന സമ്പന്നതയുടെ അതിപ്രസരങ്ങളിൽ മുങ്ങിക്കുളിച്ചവരെവിടെ? അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന യൂത്തന്മാരെവിടെ? അവരുടെ കാലത്ത് ജീവിച്ചിരുന്നവരെവിടെ? അവരുടെ കാലത്തവർ അല്ലാഹനെ ഭയപ്പെട്ട് ജീവിച്ചപ്പോ പിൽക്കാലത്തവരുടെ മുന്നിൽ വന്നിരുന്ന വയതു കേൾക്കാൻ അല്ലാഹു അവസരം തന്നു. അവരുടെ നാമവും അവരുടെ ഉറൂസും അവരുടെ ആണ്ടുമെല്ലാം ആചരിക്കാൻ ഇവിടെ വലിയ വലിയ ആളുകൾ ഉണ്ടാകുന്നു. എന്നാൽ അവരുടെ കാലത്ത് അടിച്ചു പൊളിച്ച ഒരുപാട് ആളുകളില്ലേ? അല്ലാഹു ഇഷ്ടപ്പെടാത്ത വസ്ത്രം ധരിച്ചവരില്ലേ? അവര് ജീവിച്ചിരുന്ന കാലത്ത് പടച്ചോനെ കുറിച്ച് പറഞ്ഞപ്പോ നെറ്റി ചുളിച്ചവരില്ലേ? അവര് ജീവിച്ചിരുന്ന കാലത്തും തെരുവോരങ്ങളിൽ അനാവശ്യം പറഞ്ഞവരില്ലേ? അവരെല്ലാം ചിത്രത്തിലേ ഇല്ല. അല്ലാഹുവിനെ വഴിപ്പെട്ടവർ എല്ലാ കാലത്തുമുണ്ട്. ബഗ്ദാദിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കൂ. അതാ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ തകർത്തു കളഞ്ഞ, തീവ്രവാദ വിഭാഗങ്ങൾ യുദ്ധം ചെയ്ത് തകർത്തു കളഞ്ഞ ബഗ്ദാദ്. അവിടുത്തെ ഓരോ സിറ്റികളും നിങ്ങൾ നോക്കൂ. തിക്രിത്തിലും നജഫിലും എല്ലാം 1000 ബിൽഡിങ്ങുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. ബഗ്ദാദിന്റെ പരിസര പ്രദേശത്ത് വലിയ വലിയ ഫ്ളാറ്റുകൾ താഴെ കിടക്കുന്നു, വലിയ ഹോട്ടലുകൾ താഴെ കിടക്കുന്നു, വലിയ വലിയ സംവിധാനങ്ങൾ അമേരിക്കക്കാരൻ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ബാക്കി വന്നത് തീവ്രവാദികൾ തട്ടിത്തകർത്തിരിക്കുന്നു. ഇങ്ങനെ ബഗ്ദാദിന്റെ ചുറ്റുപാടുകളിലെ ധനാഢ്യന്മാരുടെ കോട്ടകളെല്ലാം തകർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ തലയുയർത്തി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുകളിൽ നീല നിറത്തിലൊരു കുപ്പയുണ്ട്. ആരുടെ കുപ്പയാണെന്നറിയുമോ? അമേരിക്കക്കാരന്റെ ബോംബർ വിമാനങ്ങൾക്ക് തൊടാനാകാത്ത ഐസിസിന്റെ തീവ്രവാദ വിഭാഗങ്ങളുടെ ഗണ്ണുകൾക്ക് തൊടാനാകാത്ത ആ ദർഗയിൽ ഉറങ്ങുന്ന നേതാവാണ് ബാവാമുദുവീന് കുത്തുബായി വന്നോവർ
വനം മഹദേളിയിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സെയ്ദവർ തായോ ബാവയോ മണോവർ അമേരിക്കക്കാരന്റെ തോക്കുകൾക്ക് തൊടാനാകാത്ത ദർഗയുടെ ഉള്ളിൽ ഉറങ്ങുന്ന നേതാവ് സയ്യിദുന അബ്ദുൽ ഖാദിറുൽ ജീലനീ ലോകത്തെ മുഴുവനും ആത്മീയതയുടെ വിഹായസിലേക്ക് വിളിച്ചു ചേർത്ത മഹാനാമം അവിടെ ഉറങ്ങുകയാണ്. ഒരാൾക്കും ആ ദർഗയെ തൊടാൻ കഴിയുന്നില്ല. കലാപങ്ങൾ ചവച്ചുതുപ്പിയ നാടുകളിൽ നിങ്ങൾ നോക്കൂ. മുല്ലപ്പൂ വിപ്ലവം പരന്നു പൊങ്ങിയ നാട്ടിൽ പഴയ ഭരണാധികാരികളുടെ കബറുകളിലും തകർന്നടിഞ്ഞു വീണിട്ടുണ്ട്. ഈജിപ്തിന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന ദർഗയാണ് മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗ. അതുപോലെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ദർഗ. ഇതേ ഞാനിത് പറഞ്ഞു വെച്ചത് എന്തിനാണെന്നറിയുമോ? ഈ എല്ലാ കാലത്തെയും വിജയിച്ചവർ ആരാണ്? അവര് അള്ളാഹുവിന് വേണ്ടി നാളത്തേക്ക് ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ്. ഇന്ന് തീർന്നു പോകുന്ന ദുനിയാവിന്റെ പമ്പരങ്ങൾക്ക് പിന്നാലെ പാഞ്ഞവരല്ല അവര്. നാളത്തെ റബ്ബിന്റെ വീട് തേടിയവർക്ക് ദുനിയാവും വലിയ സംഭവമാണ്, ആഖിറവും വലിയ സംഭവമാണ്. അവരെ ബഹുമാനിക്കാൻ ആളുണ്ട്, അവർക്ക് ദുആരക്കാൻ ആളുണ്ട്, അവരുടെ മഖ്ബറ പണിയാൻ ആളുണ്ട്, അതിന്റെ ഉറൂസ് നടത്താൻ ആളുണ്ട്. ഭൗതികത തേടിയവരെ എവിടെയും കാണാനില്ല. അതേ വസ്ത്രധാരണത്തിൽ അല്ലാതെ മറന്ന പെണ്ണുങ്ങളെ കാണുന്നില്ല. എന്നാൽ സൂക്ഷ്മതയോടെ ജീവിച്ച നഫീസ ബീവിയുടെ മഖ്ബറ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യുവത്വം മുഴുവനും ഇല്ലായ്മ ചെയ്തവരെ ആരെയും കാണുന്നില്ല. എന്നാൽ കുറഞ്ഞ കാലം ജീവിച്ചിരുന്ന് ആഖിറം നേടിയ ഇമാമുന നവവിത്തങ്ങളുടെ ദർഗ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആത്മീയത തേടിയവരെന്നും രാജാക്കന്മാരാണ്. നാളത്തെ കുറിച്ച് ആലോചിച്ചവർ അവരും രാജാക്കന്മാരാണ്. അവർക്കാണ് എക്കാലത്തും നിലനിൽപ്പുള്ളത്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടുത്തെ ജീവിതം തീർന്നു പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അതിനേക്കാൾ വില മതിച്ച് അവരുടെ ജീവിതത്തിന് വലിയ വില കൊടുത്തു. നിങ്ങളപ്പോൾ പറയൂ, ഉസ്താദെ പലയിടത്തും ദർഗകൾ തകർത്തിട്ടുണ്ടല്ലോ. എനിക്ക് ഓർമ്മ വരുന്നു 2013 June 6 മഹാനരായ ഹുജ്ർ ഇബ്നു അദി റളിയല്ലാഹു ഒരു പ്രശ്നവും ഇല്ല, അവര് ഖബറിൽ ജീവിക്കുകയാണ്. അവരെല്ലാം നാളത്തേക്കുള്ള ജീവിതത്തിന്റെ സ്വരുക്കൂട്ടലുകൾക്ക് പിന്നാലെ പോയവരാണ്. ഇന്നത്തേക്കുള്ള ജീവിതത്തിന് വേണ്ടി ക്ഷണികമായ ജീവിതത്തിൽ പെട്ടവരല്ല. ഓർമ്മപ്പെടുത്തി തന്നതാണ് മഹാന്മാരായ ഇമാമുകളുടെ മുൻഗാമികളുടെ സ്വാലിഹീങ്ങളുടെ ഔലിയാക്കളുടെ ചരിത്രങ്ങളെല്ലാം. അതാ മഹാനരായ മിശ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളെ പറഞ്ഞു തുടങ്ങിയ വേദിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വെള്ളിയാഴ്ച രാവ് മഹാനവറുകളെ തന്നെ പറഞ്ഞെന്ന് നിർത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് അവിടുത്തെ മദദ് നൽകണം. റഹ്മാനേ, ചെറിയ പ്രായത്തിൽ ദീനിന് ത്യാഗം ചെയ്തവരാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം തട്ടിച്ചു നോക്കാൻ പോയിട്ട് അടുത്തു നിർത്താൻ പറ്റിയവരൊന്നുമല്ല. ഞങ്ങൾക്ക് നിന്റെ ദീനിന് ഹിദ്മ ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അവരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ.
ഇത്ര ത്യാഗം സഹിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം കൊണ്ടുവന്ന് ശരീരത്തിന്റെ തോലുരിഞ്ഞുപോയ നേതാവിനെ ഉഹദ് യുദ്ധത്തിന്റെ തലേ രാത്രിയിൽ വിളിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭിക്ഷാടനത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിന്റെ മുന്നേ ഞാൻ സംസാരിച്ച വിഷയങ്ങൾ ഇന്റർനെറ്റിൽ പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടുന്നത് കൊണ്ട് കടക്കുന്നില്ല. മാതാവിനെ കൊന്ന മകനെ കുറിച്ചും മകനെ കൊന്ന മാതാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മിസ്ഹബ് ഇബ്നു ഉമൈറ തങ്ങളെ വിളിക്കുകയാണ് നബി തങ്ങൾ, മോനെ നാളെ ഉഹദിന്റെ പോരാട്ട ഭൂമിയിൽ എന്റെ മോൻ ഇസ്ലാമിന്റെ പതാക പിടിക്കണം കേട്ടോ. എല്ലാം ഇസ്ലാമിന് വലിച്ചിന്റെ ഹൃദയമുള്ള ചെറുപ്പക്കാരെ, മഹാനവരകളത് പറയുമ്പോഴും നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ട്. കാരണം തലേ രാത്രിയിൽ ഉഹദിന്റെ തലേ ദിവസം നബി തങ്ങൾ സ്വപ്നം കണ്ടു. അവിടുത്തെ ആളിന്റെ തലപ്പ് പൊട്ടിയതായി. അതിന്റെ വ്യാഖ്യാനം തന്നെ പിറ്റേന്ന് അനിഷ്ടം നടക്കാനുണ്ടെന്നാണ് അനുയായിയായ പ്രിയപ്പെട്ട മിസ്ഹബ്. ആ മിസ്ഹബ് ഇബ്നു ഉമൈറ തങ്ങളെ പറഞ്ഞു വിടുമ്പോഴാ സംഘടമുണ്ട്. ഉഹദിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ സേന ചെല്ലുകയാണ്. മുന്നിൽ നിന്ന് കൊടി പിടിക്കുകയാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് മക്കയിൽ നിന്ന് വന്ന ശത്രുക്കൾ തുരത്തി ഓടിച്ചു കളഞ്ഞു എല്ലാവരെയും. അതാ ആ നേരത്താണ് മഹാനരായ നബി തങ്ങളുടെ സ്വപ്നം പുലരുന്നത്. ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് സ്വഹാബത്തില്ലായ്മ ചെയ്തു. വന്ന വഴിയെ ശത്രുക്കൾ തിരിച്ചോടി. ഓടുമ്പോഴാണ് അവര് ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഉഹദിന്റെ പിന്നാമ്പുറത്തൊരു മലയുണ്ടായിരുന്നു. ആ മലയുടെ മുകളാണ് ഞങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥലമായി കണ്ടത്. അവിടെ വലിയ വലിയ സ്വഹാബിമാരുണ്ടായിരുന്നു, അമ്പയ്ത്തുകാർ. തിരിഞ്ഞോടിയപ്പോ അവര് നോക്കുമ്പോ അതാ അവിടെ നിന്ന് ആളുകൾ ഇറങ്ങുകയാണ്. സ്വഹാബത്ത് അവിടെ നിന്നിറങ്ങി. 6 പേരൊഴികെ ബാക്കിയുള്ളവർ ഇറങ്ങി എന്നൊരു ചരിത്രം പറയുന്നു. ആ നേരത്ത് ശത്രുക്കൾ ഇരമ്പിക്കയറുകയാണ് പിന്നാമ്പുറത്തൂടെ. ഉഹദിന്റെ പിന്നാമ്പുറത്തൂടെ ഇരമ്പി വന്നു. ഉഹദിന്റെ പോർക്കളത്തിൽ വന്നു കയറി. അതാ ഗനീമത്ത് സ്വത്തുകൾ വാരിയെടുത്ത മുഅ്മിനീങ്ങളായ സ്വഹാബത്തിനെ വെട്ടിക്കൊല്ലാൻ തുടങ്ങി. ഹംസ കാഴ്ചകൾ കണ്ടു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, അതിന്റെ തലപ്പത്തിരിക്കുന്നവരെ, ഈ കൊലവിളി അവസാനിപ്പിച്ചേ പറ്റൂ. മുസ്ലിം പെണ്ണൊരു പർദ ധരിച്ചാൽ അവൾക്ക് ചൂടെടുക്കുമോ എന്ന് വേവലാതിപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെയില്ലേ? പുരോഗമന പ്രസ്ഥാനങ്ങളിൽ മുസ്ലിം പെണ്ണിന്റെ പർദയുടെ അളവ് നോക്കാൻ നടക്കുന്നില്ലേ? തട്ടമിടുന്ന പെണ്ണിനെ തട്ടമൂരിക്കാൻ ഇറങ്ങുന്നില്ലേ? എന്തേ നിങ്ങൾക്ക് മയ്യത്ത് തുണിയോട് ഇത്ര പ്രിയമുള്ളത്? മുസ്ലിം പെണ്ണിന്റെ തട്ടത്തിനെതിരെ തെരുവോരങ്ങളിൽ ആടുന്നവരെ, നിങ്ങൾക്കിവിടെ മനുഷ്യനെ പച്ചയായി വെട്ടിക്കിടത്തിയിട്ട് മൂടിപ്പൊതക്കുന്ന തുണി കാണുമ്പോ എന്തേ ഇഷ്ടം തോന്നുന്നത്? ചേലാകർമ്മം ചെയ്യുമ്പം മുസ്ലിം മക്കൾ വീഴുന്ന ഒരു രാഷ്ട്രീയ കളിയും അത് ഏത് പ്രസ്ഥാനമായാലും അനുവദിക്കാൻ പാടില്ല. ഇവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാന്മാരെ കൊന്നുകളഞ്ഞു. അനസ് ഇബ്നു നദ്ർ റളിയല്ലാഹു അൻഹുവിനെ അരിഞ്ഞു മാറ്റി. ആ യുദ്ധക്കളത്തിലാണ് അതാ മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങൾ വലത് കൈയിൽ പതാകയുമായി നിൽക്കുന്ന നേരത്ത് പുറകിൽ നിന്ന് ശത്രുക്കൾ വരികയാണ്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുന്നത് കാണാം, 4 പേരെ എനിക്കറിയാം. 4 പേരും കാണാൻ നബി തങ്ങളെ പോലെയാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് മിസ്ഹബ് ഇബ്നു ഉമൈർ. കാഴ്ചയിൽ നബി തങ്ങളെ പോലെയുള്ള
ഉള്ള സ്വഹാബിയാണ്. നബി തങ്ങളോ സൗന്ദര്യത്തിന് പകരം വെക്കാനില്ലാത്തവരാണ്. ആ സൗന്ദര്യത്തോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന മിസ്ഹബ്, ആ മിസ്ഹബ് ഇബ്നു ഉമൈർ എന്ന മഹാനരായ സ്വഹാബി വര്യർ, ആ സ്വഹാബി വര്യർ അവിടെ നിൽക്കുന്ന നേരത്താണ് പുറകിൽ നിന്ന് വരുന്നു ശത്രുക്കൾ മഹാനവറുകളുടെ അടുത്തെത്തുന്നു. സുബ്ഹാനല്ലാഹ്, അടുത്തെത്തിയ ശത്രുക്കൾ ഒന്നടങ്കം മഹാനരായ മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളുടെ വലത് കൈയിലേക്ക് ആഞ്ഞു വെട്ടാൻ തുടങ്ങി. ഫള്ളറബ യദഹുൽ യുംന, മഹാനവറുകളുടെ വലതുകൈ ഇസ്ലാമിന്റെ പതാക പിടിച്ച കൈയാണ്. ആ കൈയിലേക്ക് വെട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ചരിത്രം പറയുന്നത്, പോരാട്ടത്തിന്റെ തീഷ്ണതിലങ്ങളിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും ജ്യേഷ്ഠനായ, എന്റെയും നിങ്ങളുടെയും മുൻഗാമിയായ, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നേതാവ് മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങൾ വലത് കൈയങ്ങ് താഴെ വീണ നേരത്ത് ഇടത് കൈ കൊണ്ട് ഇസ്ലാമിന്റെ പതാക പിടിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് ശത്രുവിനോട് പറഞ്ഞത്, അതാ വലത് കൈ താഴെ വീണ നേരത്ത് ഇടത് കൈ കൊണ്ട് പതാക കയ്യിലെടുത്ത് ശത്രുവിന്റെ മുഖത്ത് നോക്കിയൊരു ചിരി അങ്ങ് ചിരിച്ചു. ചിരിച്ചിട്ട് പറയാണ്, എന്റെ കൈവെട്ടിയവനെ നീ ജയിച്ചെന്നാണോ കരുതുന്നത്? വേണ്ട, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്തു മിൻ ഖബ്ലിഹി റസൂൽ, എന്റെ വലത് കൈയെന്നല്ലേ എന്റെ നേതാവിനെ നീ വെട്ടിക്കൊന്നുകളഞ്ഞാലോ ഇസ്ലാമിനെ നീ തോൽപ്പിക്കൂല. എന്റെ ഉള്ളിലെ ഈ ആദർശമുണ്ടല്ലോ, ഈ ആദർശത്തെ നിനക്ക് തൊടാനാകില്ല. എന്റെ ഉള്ളിലെ ഈ ആശയമുണ്ടല്ലോ, ആ ആശയത്തെ നിനക്ക് തൊടാനാവൂല. എന്റെ ഉള്ളിലെ ഈമാൻ അതിനെ നിനക്ക് തൊടാനാകൂല. എന്റെ നേതാവിനെ കൊന്നാൽ അവർക്ക് മുമ്പേ ഇവിടെ പ്രവാചകന്മാര് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിസ്ഹബിന് വലത് കൈ ഒരു പ്രശ്നമല്ല. വെട്ടി താഴെ വീണ് കിടക്കുന്ന വലത് കൈയിൽ നിന്ന് ഇടത് കൈ കൊണ്ട് പതാക പിടിച്ച് വന്നവന്റെ മുന്നിൽ സിംഹത്തെ പോലെ ഗർജിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, വേണ്ട മോനെ, ഇങ്ങനെ കൈവെട്ടിയാൽ ഇല്ലാതെയാകുന്ന മതമല്ല. കാലിക്കടത്തിന്റെ പേരിൽ പാവങ്ങളെ തല്ലിക്കൊന്നാൽ ഇല്ലാതെയാകുന്ന മതമല്ല. പാവങ്ങളായ ജനങ്ങളെ അതാ കലാപങ്ങൾ ഉണ്ടാക്കി ചുട്ടരിച്ചാൽ തീർന്നു പോകുന്ന മതമല്ല. കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ പാതിരാവിലിറങ്ങിയ പാവപ്പെട്ട പള്ളിയിലെ മുസ്ലിയാരെ കഴുത്തറുത്ത് കളഞ്ഞാൽ ഇല്ലാതെയാകുന്ന മതമല്ല. പോർക്കളത്തിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് മിസ്ഹബ്. മഹാനവറുകള് പറഞ്ഞു, വേണ്ട, കൈവെട്ടിയവൻ എന്റെ ആദർശത്തെ തൊടാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ പോരാട്ടം കനക്കുന്ന നേരത്താണ് അതാ ശത്രുക്കൾ വരുന്നു. ഫല്ലറബ യദഹുൽ യുസ്രാ ഫഖത്അഹാ, ഇടത് കൈയങ്ങ് വെട്ടിക്കളയുമ്പോഴും പറയാൻ തുടങ്ങി, വേണ്ട മോനെ, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്തു മിൻ ഖബ്ലിഹി റസൂൽ, എന്റെ ആശയധാര എനിക്ക് തന്ന പ്രവാചകരെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തോളൂ, എന്റെ കൈവെട്ടിക്കോളൂ, എന്നെ കൊന്നു കളഞ്ഞോളൂ, എന്റെ ആശയത്തെ നിങ്ങൾക്ക് തൊടാനാകില്ല. ആശയങ്ങൾ ധ്വനിപ്പിച്ച് ഖുർആനിന്റെ ആയത്തുകൾ ആഹ്വാനിച്ച് മഹാനരായ മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങൾ അതാ ഉഹദിന്റെ പോരാട്ട നിലങ്ങളിൽ നിന്ന് ഉഷരതയുടെ ഉർവരങ്ങളായി മാറ്റിയെടുക്കേണ്ട പോരാട്ടത്തിന്റെ നിലങ്ങളിൽ നിന്ന് മഹാനവറുകൾ ചിരിക്കുകയാണ്.
പാട്. ഇവിടെ ഒന്നും നേടാൻ ഇനി ബാക്കിയില്ല. ഷഹാദത്ത് കൺമുന്നിലെത്തുകയാണ്. എല്ലാം ദീനിന് വേണ്ടി സമർപ്പിച്ചതാണ്. ശത്രുക്കൾ വന്നു, കാലുകൾ വെട്ടിമാറ്റി കുലുങ്ങിയില്ല. മഹാനവറുകളെ കൊന്നുകളഞ്ഞു. ക്രൂരമായുഹദിന്റെ പോരാട്ടതലത്തിൽ സ്വഹാബി വര്യൻ വീഴുന്നത് കണ്ടപ്പോ ശത്രുക്കൾ പറഞ്ഞു, ദാ മുഹമ്മദ് നബി മരിച്ചു വീഴുന്നു. കാരണം എന്തേ? കാഴ്ചയിൽ നബി തങ്ങളെ പോലെയുള്ളവരാണ്. അതാ അവസാനത്തെ നേരത്തും പറയുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലു ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. ജർമ്മനിയിൽ നിന്ന് ആർദർ വെഗനർ ഇസ്ലാം സ്വീകരിക്കുമ്പോ മനസ്സിന്റെ മടിത്തട്ടിൽ ഓടി വരുന്നത് ഉഹദിന്റെ മണ്ണിൽ കിടന്ന് ഇസ്ലാം ഇവിടെ തീർന്നു പോകില്ല എന്ന് കരജിച്ച മിസ്ലമിന്റെ ചിത്രമാണ്. വീണ് അവസാന ശ്വാസമെടുക്കുമ്പോഴും പറയുന്നു, യാ റസൂലല്ലാ ഫിദാക അബീ. മിസ്അബ് ഇബ്നു ഉബൈറ തങ്ങൾ ഉഹദിന്റെ പോരാട്ടതിലങ്ങളിൽ വീണ് ഷഹീദായി. യുദ്ധമെല്ലാം കഴിഞ്ഞു സ്വഹാബത്തിന്റെ ജനാസ കൊണ്ടുവന്നു. ജനാസ മൂടാൻ തുണി കൊണ്ടുവന്നു. ഓരോരുത്തരുടെ ജനാസയും മൂടി കബറടക്കി. അപ്പോഴാണ് ഒരു ജനാസ നബി തങ്ങളുടെ മുന്നിലേക്ക് നീക്കി വെച്ചത്. ആ ജനാസയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? സ്വഹാബത്തിന്റെ കയ്യിൽ ആ ജനാസ മൂടാൻ തുണിയില്ല. ഉള്ളതൊരു ചെറിയ കഷ്ണം തുണിയാണ്. ആ തുണി കൊണ്ടതാ മഹാനരായ ആ സ്വഹാബി വര്യന്റെ ജനാസ മൂടുമ്പോ മഹാനരായ സ്വഹാബി വര്യരുടെ കാലിലേക്ക് ആ തുണിങ്ങ് പിടിച്ചാൽ മുഖം പുറത്താവുകയാണ്. കാരണം തുണിക്ക് നീളമില്ല. ഇനി തിരിച്ച് തലയിലേക്ക് പിടിച്ചാലോ കാലുകൾ രണ്ടും ജനാസയുടെ തുണിയുടെ പുറത്താണ്. തിരിഞ്ഞു നിന്ന നേതാവ് നോക്കുമ്പോഴാണ് കാണുന്നത്, അതാ കാൽത്തലപ്പിലേക്ക് ജനാസയുടെ തുണി പിടിച്ച് വലിച്ചപ്പോ ആ മുഖം കണ്ടിട്ട് സ്വഹാബിമാരും മുഴുവനും കരഞ്ഞു. ഇതാരുടെ ജനാസയാണ്? മക്കയിലെ ഉന്നതനായ തറവാട്ടിൽ പറന്ന് വസ്ത്രങ്ങളുടെ ഇടയിൽ ആഡംബരത്തിന്റെ വസ്ത്രം ധരിച്ച് ജീവിച്ച് എല്ലാം അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞിറങ്ങി വന്നവർ ലോകത്തിന്റെ മടിത്തട്ടിലേക്ക് സർവാഡംബരങ്ങളുടെ നടുവിൽ നിന്ന് ദീനിനു വേണ്ടി സർവവും സമർപ്പിച്ചവർ. അയാള് ധരിച്ചതുപോലെ മനോഹരമായ വസ്ത്രമൊന്നും ഒരു മക്കക്കാരനും ധരിച്ചിട്ടില്ല. അയാൾ ഉപയോഗിച്ചതൊന്നും മക്കക്കാർക്ക് കിട്ടിയിട്ടില്ല. അത്ര വലിയ സുഖാഡംബരങ്ങളുടെ നടുവിൽ ജീവിച്ച് ഇസ്ലാമിന് വേണ്ടി വലിച്ചെറിഞ്ഞു. ഫദഅഹു ഹുബ്ബല്ലില്ലാ, അല്ലാഹുവിന്റെ അദമ്യമായ സ്നേഹത്തിലേക്ക് റസൂലുള്ളാന്റെ ദീനിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞു വന്ന ധനാഢ്യന്റെ ജനാസ. ആ ജനാസ മറയ്ക്കാൻ തുണി കിട്ടാനില്ല. എന്തോരു കാഴ്ചയാണിത്! ഈ കിടക്കുന്നത് ചില്ലറക്കാരന്റെ ജനാസയല്ലല്ലോ, ഈ മനുഷ്യന്റെ ജനാസ പൊതിയാണ്. അതാ ഇസ്ലാമിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞു എന്നുള്ളത് അവസാന നേരത്തും വ്യക്തമാണ്. കാലിലേക്ക് കഫം പുടവ വലിച്ചിട്ട നേരത്ത് അതാ കഴുത്തുവെളിയിലാണ്. കഴുത്തിലേക്ക് വലിച്ചിട്ട കഫം പുടവ നോക്കുമ്പോ കാല് പുറത്താണ്. അവസാനം പുല്ലു പറിച്ചിട്ട് കാലിന്റെ ഭാഗത്ത് വെക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവം
കാണാം. ഈ സംഭവം ഓർത്തിട്ട് മഹാനരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരുപാട് വേദികളിൽ കരച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണം കിട്ടിയ വേദികളിൽ നല്ല വസ്ത്രം ധരിച്ചവരെ കണ്ടപ്പോ അങ്ങനെ പലതവണയും മഹാനരായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് മിസ്അബിനെ അറിയാമോ? മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ജനാസ കഫൻ ചെയ്യാൻ നേരത്ത് ധനാഢ്യനായ മഹാനവർക്ക്, അതാ ആഡംബരത്തോടെ ജീവിച്ചവർക്ക് തലയിൽ പുല്ലുവെച്ച് ജനാസ കഫം ചെയ്യേണ്ടി വന്നു. കാലിന്റെ ഭാഗത്ത് പുല്ലുവെക്കേണ്ട അവസ്ഥ വന്നു. അത്തരത്തിൽ എല്ലാം വലിച്ചെറിഞ്ഞ് ദീനിന് വേണ്ടി കൊടുത്ത മുൻഗാമികളുടെ അനുയായികളല്ലേ നാം? അവരല്ലേ നമ്മൾക്ക് മുന്നേ നടന്നു പോയവർ. അല്ലാഹു അവരുടെ ബർക്കത്ത് നമ്മൾക്ക് നൽകുമാറാകട്ടെ. വൽ ആലി വസ്സഹബീ സോ മതബീഈന ലഹോ അഹ്ലി തഖ്‌വാ വന്നഖാ വൽ ഹിൽമി തങ്ങളുടെ കൂടെ നിന്ന് സർവതും ദീനിനു വേണ്ടി ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന ഈ സ്വഹാബിയെ വെള്ളിയാഴ്ച രാവിൽ, എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞു പോകുമ്പോ നല്ല സംഭവമായിരുന്നു എന്ന് നിങ്ങൾ കയവറക്കാനല്ല. നിങ്ങളിത് കഴിഞ്ഞു പോകുന്ന നേരത്ത് മുസ്ലിയാർ പറഞ്ഞത് കൊള്ളായിരുന്നു എന്ന് പറയാനല്ല. ഞാനിത് പറഞ്ഞത് നമ്മുടെ മുൻഗാമികളുടെ പാഠങ്ങൾ അതിൽ നിന്ന് പകർത്താൻ ഒരുപാട് നമ്മൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നവരിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ, നാളെ മുതൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം ഞാൻ ധരിക്കൂല എന്ന് പറഞ്ഞാൽ, ഇൻഷാല്ലാ നാളെ മുതൽ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പർദ ഞാൻ ധരിക്കൂല എന്ന് പറഞ്ഞാൽ, അതുപോലും ചിലപ്പോൾ ഏറ്റെടുക്കാൻ കഴിയാത്ത സഹോദരിമാരുണ്ടാവും. ഇത്രയും സഹാബത്തിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നാളെ മുതൽ എന്റെ ഫോണിൽ ഞാൻ സിനിമ കാണൂല എന്ന് പറയുന്ന ചെറുപ്പക്കാരെന്ന് കൈവെക്കാൻ പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, പണ്ടൊക്കെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നത് വലിയ പാപം പോലെ വലിയ പാപമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെ കാണാൻ പോകുന്നവരെ വളരെ മ്ലേച്ഛമായി കണ്ടിരുന്ന കാര്യം. ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള തിയേറ്ററുകൾ നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങി വരുന്ന കാലം, അതിനേക്കാൾ ഉപരി പുതിയ സിനിമകൾ വരെ ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോണുകളിൽ നിറയുന്ന കാലം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വെള്ളിയാഴ്ച രാവിലെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന സുന്ദരനായ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞിടത്തുനിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സിനിമ ഞങ്ങളെ കാണൂല എന്ന് നിയത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളും ഈ സദസ്സും എന്റെ 13 മണിക്കൂറത്തെ യാത്രയും, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് 13 മണിക്കൂർ യാത്ര ചെയ്താണ് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്, ആ യാത്രയും എല്ലാം അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് കുറെ നേരം ദിക്റുകൾ ചൊല്ലി, സലാത്തുകൾ ചൊല്ലി, സലാമുകൾ ചൊല്ലി ഭാവി ജീവിതത്തെ അള്ളാഹുവിലേക്ക് ചിട്ടപ്പെടുത്തി എടുക്കാൻ ഈ വെള്ളിയാഴ്ച രാവ് കൊണ്ട് എനിക്ക് കഴിയും. മഹാനരായ മിസ്ഹബ് ഇബ്നു ഉമൈർ തങ്ങളുടെ ബർക്കത്തോടെ അല്ലാഹു അതിന് നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് കഴിയുമെന്ന ഉറപ്പോടെ, ചിന്തയോടെ ഈ വേദിയിൽ നിന്ന് നമുക്ക് പിരിയാൻ കഴിയണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങൾ പോലെ എന്റെ ശരീരത്തെ കെട്ടി പൊതിഞ്ഞു കിടക്കുന്ന ടൈറ്റ് ഫിറ്റ് പർദകൾ, എന്റെ മുഖം മറയ്ക്കാത്ത നിഖാബുകൾ, എന്റെ തലമുടി വെളിയിൽ കാണുന്ന വസ്ത്രങ്ങൾ, എന്റെ ശരീരത്തിന്റെ അംഗലാവണ്യം പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഇത് ഞാൻ ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിനും നിങ്ങൾ കേട്ടതിനും എല്ലാം അർത്ഥം ഉണ്ടാവുക, നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ വന്നതിന് അർത്ഥമുണ്ടാവുക. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. മഹാനരായ സയ്യിദ് ബായാർ തങ്ങൾ അവർ നമ്മുടെ വേദിയിലേക്ക് വരും. Mm.
മഹാനരായ ശഹീദ് ബായാർ തങ്ങൾ അവർക്ക് നിങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടിയ വലിയ അനുഗ്രഹമാണ് മഹാനരായ ബായാർ ശഹീദ് ഞങ്ങളുടെ നാട്ടിൽ തങ്ങൾ 3 മാസത്തിൽ ഒരിക്കലാണ് വരുന്നത്. കഴിഞ്ഞ തവണ എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ആ വേദിയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ സാധുവായ മുത്തഖലിബിന് വയതു പറയാൻ അവസരം കിട്ടിയിരുന്നു. മഹാനരായ ബായാർ തങ്ങളുടെ കറാമത്തുകളും തങ്ങളവരുടെ മുജമ്മൽ ബായാർ സ്വലാത്തു എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടിയായ മഹാനരായ ബായാർ തങ്ങളുടെ ദുആ കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ തെക്കൻ കേരളത്തിൽ വലിയ ആളുകൂടുന്ന മജ്ലിസ് ഉണ്ടാവുന്നത് ബായാർ തങ്ങൾ വരുമ്പോഴാണ്. നാനാജാതി മതസ്ഥരും വന്നു ചേരുന്നത് മഹാനരായ ബായാർ തങ്ങൾ ഉപ്പാപ്പ അവിടെ ദുആയ്ക്ക് വരുമ്പോഴാണ്. കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങളുടെ നാടുകളിൽ പോലും പല ഇടങ്ങളിൽ നിന്നും ആംബുലൻസിൽ ആളുകൾ വന്നു മഹാനരായ ശഹീദ് അവരെ കാണാൻ. ഒരുപക്ഷെ തെക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ കാഴ്ചയോ അല്ലെങ്കിൽ ആദ്യമായി സംഭവിക്കുന്നതോ ആണ് ഒരു ശഹീദിനെ കാണാൻ ആംബുലൻസുകളുമായി ആളുകൾ വരിക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ 3 മാസത്തിൽ ഒരിക്കൽ വലിയ മജ്ലിസ് മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബായാറിലും മലപ്പുറം ജില്ലയിലെ ആറത്തിങ്ങളുമെല്ലാം മഹാനവറുകളുടെ നേതൃത്വത്തിൽ വലിയ മജ്ലിസുകൾ നടക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിന് തന്ന വലിയ ഭാഗ്യമാണ് മഹാനരായ സയ്യിദ് അവർക്ക്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം സ്വലാത്തിന് വരുന്ന നേരത്ത് മഹാനരായ ബായാർ തങ്ങൾ അവർക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എന്റെ അമ്മാവന്മാര് മഹാനവറുകളെ കൂട്ടിക്കൊണ്ടുവന്നു. മഹാനരായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനരായ ഡോക്ടർ പി എ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദ് അവർക്ക് അവരെ ഉസ്താദുമാരും അമ്മാവന്മാരും ഒക്കെയാണ്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവര് മഹാനവറുകളെ കൂട്ടിക്കൊണ്ടുവന്ന നേരത്ത് അന്ന് ജാമിഅത്തുൽ അസ്ഹറിലേക്ക് പോകാൻ നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത തരത്തിൽ വായയിൽ വലിയൊരു അസുഖം വന്നിട്ട് ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാത്ത തരത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നേരത്താണ് മഹാനരായ ശഹീദ് ബായാർ തങ്ങൾ ഉപ്പാപ്പ എന്റെ നാട്ടിലെത്തുന്നത്. എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് ഒരു പിടി ഭക്ഷണം മാറിയിട്ട് വായിൽ വെച്ച് വന്നിട്ട് പറഞ്ഞു, ഇനി ഡോക്ടറൊന്നും കാണണ്ട, ഈ ഒരു സംഭവം ഉണ്ടാവില്ല. അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലേക്കാൾ ചൂടുള്ള 48, 49, 50 ഒക്കെ ഡിഗ്രി സെൽഷ്യസ് ചൂടും അതുപോലെ മൈനസോടടുത്ത് തണുപ്പുമൊക്കെ വരുന്ന പുറം രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ട് പോലും പിന്നീട് എന്റെ ജീവിതത്തിൽ നേരിട്ടുള്ള അനുഭവമാണ്. എന്റെ വായിൽ അങ്ങനെയൊരു പ്രശ്നം പിന്നീട് ഉണ്ടായിട്ടേയില്ല. ഇത് മഹാനരായ സയ്യിദ് അവരുടെ വന്നിരുന്നുവെങ്കിൽ മഹാനവറുകളെ ഇരുത്തിയിട്ട് പറഞ്ഞ് അവിടുത്തെ കൊണ്ട് വീണ്ടും ദ്വാരപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മഹാനവറുകൾ ഏതാനും നേരത്തെ നിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. അതിനു മുമ്പ് ഉസ്താദവറുകൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതും ഈ കേട്ടതുമെല്ലാം നമ്മൾക്ക് വേണമെങ്കിൽ ഈ സമയങ്ങളൊക്കെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയായിരുന്നു, നല്ല തമാശകൾ പറയായിരുന്നു, വേണമെങ്കിൽ കുറച്ച് പാട്ടൊക്കെ പാടിത്തരായിരുന്നു. പക്ഷെ അതിനേക്കാൾ അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മജ്ലിസ് ആകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്, നിങ്ങളും ആഗ്രഹിച്ചത് കൊണ്ടാണ് മഹാനരായ ബിഷപ്പ് തങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരൽപ്പഭാഗം നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരം വന്നാൽ ബാക്കി മഹാന്മാരായ സഹാബിമാരെയൊക്കെ നമ്മൾക്ക് പരിചയപ്പെടാം. അല്ലാഹു പറയാനും കേൾക്കാനും അറിയാനും എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമെല്ലാം ജീവിതത്തിൽ ഉപകാരമുള്ള അമലാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറും സന്തോഷമാക്കുമാറാകട്ടെ. പടച്ചവനെ ഞങ്ങളെ കൂടിയതും ഒരുമിച്ച് ചേർത്തതും എല്ലാം നീ സ്വീകരിക്കണം. റഹ്മാനെ ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്ന നേരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൊറുക്കണം. റഹ്മാനെ ഞങ്ങളെ എല്ലാ വിഷയത്തിലും നിനക്ക് ഇഷ്ടപ്പെട്ട അടിമകളാക്കി തരണം. റഹ്മാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ സ്നേഹം നൽകണം. റഹ്മാനെ അവിടുത്തെ ശഫാഅത്ത്
ആഴത്ത് കിട്ടുന്നവരാക്കണം റഹ്മാനെ, ഹൗദുൽ കൗസർ കിട്ടുന്നവരാക്കണം റഹ്മാനെ, മരിക്കുന്ന നേരത്ത് ബദരീങ്ങളുടെ ഉഹദീങ്ങളുടെ സഹായം നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് അവസാന സമയം നന്നാക്കി തരണം റഹ്മാനെ, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തി തരണം റഹ്മാനെ, അവസാനത്തെ കാഴ്ച നിന്റെ സ്വർഗവും അതിന്റെ നായകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാക്കണം റഹ്മാനെ. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്നെ